السلام عليكم ورحمة الله وبركاته. الحمد لله، الحمد لله رب العالمين، والعاقبة للمتقين، ولا عدوان إلا على الظالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. ثم أما بعد، أعوذ بالله من الشيطان الرجيم، وأن هذا صراطي مستقيما فاتبعوه ولا تتبعوا السبل فتفرق بكم عن سبيله ذلكم وصاكم به لعلكم تتقون. സ്റ്റേജിലും സദസ്സിലും ഇരിക്കുന്ന പണ്ഡിതന്മാരെ, നേതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, കേരള നദ്വത്തുൽ മുജാഹിദീൻ സംസ്ഥാന വ്യാപകമായി നടത്തിക്കൊണ്ടിരിക്കുന്ന അന്ധവിശ്വാസങ്ങൾക്കെതിരെ നവോത്ഥാന മുന്നേറ്റം എന്ന പ്രമേയത്തിലുള്ള ബോധവൽക്കരണവും വിശ്വാസികളായ നമ്മുടെ ഈമാൻ വർദ്ധിക്കാൻ ഉതകുന്ന വിഷയങ്ങൾ വിശദീകരിച്ചുകൊണ്ടുള്ള ഒരു ക്യാമ്പിലാണ് നാം ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഇവിടെ സൂചിപ്പിക്കപ്പെട്ട പോലെ ഈ ക്യാമ്പയിന് വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതാനും ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാനാണ് ഈയുള്ളവൻ ചുമതലപ്പെടുത്തപ്പെട്ടിരിക്കുന്നത്. വളരെ കാലികമായ ഒരു വിഷയമാണിത്. എന്നാൽ ഇത്തരമൊരു വിഷയത്തെക്കുറിച്ചുള്ള ബോധവൽക്കരണവും വിശദീകരണവും കേരള നദ്വത്തുൽ മുജാഹിദീൻ എന്ന നമ്മുടെ ആദർശ പ്രസ്ഥാനം ആദ്യമായിട്ടല്ല ഈ സമൂഹത്തിനു മുമ്പിൽ വിശദീകരിക്കുന്നത്. നേരെ മറിച്ച്, നമ്മുടെ സംഘടനകളിലെ മതപരമായ വിഷയത്തിൽ തീരുമാനമെടുക്കാൻ നാം അംഗീകരിക്കുന്ന കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന കേരള മുസ്ലിമീങ്ങൾക്കിടയിലെ ഒന്നാമത്തെ പണ്ഡിത സംഘടന രൂപീകരിക്കുന്നതിന് മുമ്പ് തന്നെ ഒറ്റപ്പെട്ട രീതിയിൽ നമ്മുടെ പൂർവകാല പണ്ഡിതന്മാർ ഈ പ്രമേയത്തെ ആസ്പദമാക്കിക്കൊണ്ട് തന്നെയായിരുന്നു പ്രബോധനം നിർവഹിച്ചിരുന്നത്. അവിടുന്ന് ഇങ്ങോട്ടുള്ള ഒരു നൂറ്റാണ്ട് കാലത്ത് നമ്മുടെ ചരിത്രം സമൂഹത്തിൽ നിലനിൽക്കുന്ന അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ചവരാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വക്താക്കളായ നമ്മൾ. അപ്പോൾ സ്വാഭാവികമായും അവിടെ ഒരു ചോദ്യം വരും, അങ്ങനെയെങ്കിൽ പിന്നെ എന്തിനാണ് ഈ സന്ദർഭത്തിൽ ഇത്തരമൊരു വിഷയത്തെക്കുറിച്ചുള്ള ഒരു ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത് എന്ന്. അത്തരമൊരു ടൈറ്റിൽ തെരഞ്ഞെടുത്തുകൊണ്ട് ഈ സന്ദർഭത്തിൽ നമ്മുടെ പ്രബോധനത്തിന്റെ വിഷയമാക്കി പ്രൊജക്ട് ചെയ്യുവാനുള്ള കാരണം, ഈയിടെയായി കേരളത്തിൽ നടന്ന അന്ധവിശ്വാസത്തിൽ അധിഷ്ഠിതമായ ചില പ്രവർത്തനങ്ങളും അത് ചില മനുഷ്യ ജീവൻ നഷ്ടപ്പെടുന്നതിലേക്ക് കാരണമാവുകയും ചെയ്തപ്പോഴാണ്
സമൂഹത്തെ ബോധവൽക്കരിക്കുക എന്ന ഉത്തരവാദിത്തം ഏറ്റെടുത്ത നമ്മൾ ഇതിനെതിരെ പ്രതികരിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ് എന്ന് നമ്മുടെ നേതൃത്വം മനസ്സിലാക്കുകയും നമ്മളൊക്കെ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ സംരംഭത്തിന് തുടക്കം കുറിക്കുകയും ചെയ്തത്. ഒരു ദീർഘമായ സംസാരത്തിന് എനിക്ക് സമയമില്ല. നേരത്തെ ഇവിടെ ബഹുമാന്യനായ സുല്ലമി സൂചിപ്പിച്ചതുപോലെ രാവിലെ സ്വല്പം വൈകിയാണെങ്കിലും ഈ പ്രോഗ്രാം തുടങ്ങിയിട്ട് 2-2.5 മണിക്കൂറുകളോളം ബഹുമാന്യരായ കാരണവന്മാരും സ്ത്രീകളും കുട്ടികളും ഒക്കെ ഒരേ ഇരിപ്പിൽ ഇരിക്കുകയാണ്. ഞാൻ ഈ പ്രസംഗിക്കാൻ വേണ്ടി എഴുന്നേൽക്കുന്നതിന് മുമ്പ് കുറച്ച് സമയം ഇങ്ങനെ ആലോചിച്ചു പോയി, ഇവിടെ ഇരിക്കുന്നതിനേക്കാളും നിങ്ങൾക്കിടയിൽ ഇരിക്കായിരുന്നു നല്ലത്. കാരണം പലരും അറിയാതെ ഇങ്ങനെ കണ്ണ് ചിമ്പി തൂങ്ങിയിരുന്നു. അവ കൂട്ടത്തിൽ എനിക്കും തൂങ്ങാമായിരിക്കുന്നുവല്ലോ എന്ന് ഓർത്തുകൊണ്ട് അങ്ങനെ ഒരു ചിന്ത കടന്നു വന്നു. ഏതായാലും ആരെയും കുറ്റപ്പെടുത്താൻ പറ്റൂല, കാരണം അതിന് മാത്രം ചൂട് നമ്മൾ അനുഭവിക്കുന്നുണ്ട്. ആവശ്യത്തിന് വായുസഞ്ചാരം കുറവാണ്, ഫാന് കുറവാണ്. അങ്ങനെയൊക്കെ ആണെങ്കിലും ശരി, നമ്മൾ ത്യാഗത്തിന്റെ ആളുകളാണല്ലോ. അതിന്റെ ഭാഗമായി പ്രബോധന വീതിയിലേക്ക് ഇറങ്ങുമ്പോ ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളിലൂടെ കണ്ണോടിക്കുവാൻ മാത്രമേ ഈ അനുവദിക്കപ്പെട്ട സമയം എനിക്ക് സാധിക്കുകയുള്ളൂ. ഏറിയാൽ ഒരു 1.25 വരെയൊക്കെ ഈ സംസാരം നീട്ടിക്കൊണ്ടു പോകാം. അപ്പോഴേക്കിനും ഭക്ഷണത്തിനും നമസ്കാരത്തിനുമുള്ള സമയമാണ് നമുക്കുള്ളത്. അതിലപ്പുറം നീട്ടിക്കൊണ്ടു പോകാതെ തന്നെ ഇൻഷാ അല്ലാ ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ നിങ്ങളുമായി ആശയവിനിമയം നടത്തുവാനാണ് ഞാൻ ശ്രമിക്കുന്നത്. നമ്മുടെ ക്യാമ്പയിന്റെ ടൈറ്റിൽ അന്ധവിശ്വാസങ്ങൾക്കെതിരെ നവോത്ഥാന മുന്നേറ്റം എന്നതാണ്. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനത്തെ പുറത്തു നിന്ന് വിലയിരുത്തുന്നവർ പോലും ഈ പ്രസ്ഥാനത്തെ കുറിച്ച് പറയുന്നത് ഇതൊരു നവോത്ഥാന പ്രസ്ഥാനമാകുന്നു. എന്താണ് നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ പ്രവർത്തന രീതി എന്നും പ്രവർത്തന ലക്ഷ്യമെന്നും അതിന്റെ മാർഗമെന്നും കഴിഞ്ഞ പതിറ്റാണ്ടുകളിലൂടെ നാം തെളിയിച്ചിട്ടുണ്ട്. ഈ സമുദായത്തിൽ എന്തെങ്കിലും ഒരു പുതിയ സംഗതി സമുദായത്തോട് പറയാൻ എനിക്കും നിങ്ങൾക്കുമില്ല. നേരെ മറിച്ച് 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിലും മദീനയിലുമായി പ്രബോധനം നിർവഹിക്കുകയും ആ പ്രവാചകന്റെ അനുചരന്മാർ അറേബ്യൻ ഉപദ്വീപ് കടന്നുകൊണ്ട് പേർഷ്യയിലേക്കും റോമിലേക്കും എത്തിപ്പെട്ടുകൊണ്ട് ഇസ്ലാമിന്റെ അതിസുന്ദരമായ വെളിച്ചം വ്യാപിപ്പിക്കുകയും ഒരു മഹത്തായ സാമ്രാജ്യമായി ഇസ്ലാമിന്റെ വിശ്വാസ സംഹിതയും ഇസ്ലാമിന്റെ കർമ്മ നടപടിക്രമങ്ങളും വളരെ വ്യാപകമായി പടർന്ന് പന്തലിക്കുകയും ചെയ്ത ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന അവസ്ഥ അതെന്തായിരുന്നുവോ അതിൽ നിന്ന് കാലങ്ങൾ കഴിയുന്തോറും ചില മാറ്റങ്ങളുണ്ടായി. അതിലേക്ക് പലതും കടത്തിക്കൂട്ടി, അതിൽ നിന്ന് പലതും ഇല്ലാതെയായിപ്പോയി. ആ ഇല്ലാതെയായിപ്പോയതിനെ തിരിച്ചുകൊണ്ടുവരികയും ആ കടത്തിക്കൂട്ടിയതിനെ ഇല്ലാതെയാക്കുകയും ചെയ്യുക എന്ന ഉത്ഥാന പ്രവർത്തനമാണ് കേരള നദ്വത്തുൽ മുജാഹിദീൻ ഈ കാലമത്രയും കേരള സമൂഹത്തിൽ നിർവഹിച്ചു പോന്നിട്ടുള്ളത്. അതാണ് നവോത്ഥാന പ്രസ്ഥാനം. ഇവിടെ എന്തെങ്കിലും ഒരു പുതുതായിട്ട് പറയാൻ നമുക്കൊന്നുമില്ല. അതുകൊണ്ടാണ് ആദർശ പ്രബോധന രംഗത്ത് നാം ഏറ്റവും കൂടുതൽ നേരിടുന്ന നമ്മുടെ ആദർശ എതിരാളികളായി നാം പലപ്പോഴും നേരിടേണ്ടി വരുന്ന നമുക്കേവർക്കും പ്രിയപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയെയും അതിന്റെ പണ്ഡിതന്മാരെയും അതിന്റെ അനുയായികളെയും അതിൽ നിന്ന് ഭിന്നിച്ചു പോയിട്ടുള്ള വിവിധ അവാന്തര വിഭാഗങ്ങളിലെ പ്രവർത്തകരോടുമൊക്കെ നാം ഏറ്റവും കൂടുതൽ വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നത് അവരോടുള്ള ഈർഷ്യത കൊണ്ടല്ല, അവരോടുള്ള വ്യക്തിവിരോധം കൊണ്ടല്ല, അവരോടുള്ള സംഘടനാപരമായ സങ്കുചിതത്വം കൊണ്ടുമല്ല. നേരെ മറിച്ച് അവർ വിശ്വസിക്കുന്ന, അവർ പ്രവർത്തിക്കുന്ന, അവർ നടപ്പിൽ വരുത്തുന്ന, അവർ പ്രബോധനം ചെയ്യുന്ന, അവർ ആളുകളെ ക്ഷണിക്കുന്ന പലതും ആദ്യ നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന പ്രവാചകനോടൊപ്പം ദീൻ മനസ്സിലാക്കിയ സഹാബ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല.
അവർക്ക് ശേഷം വന്ന താപിയുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല, അവർക്ക് ശേഷം വന്ന തബൂ താപിയുടെ കാലഘട്ടത്തിലും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഈ സമൂഹത്തോട് നമ്മൾ പറഞ്ഞു, ഏറ്റവും പഴമയിലേക്കാണ് നിങ്ങൾ മടങ്ങേണ്ടത്. അങ്ങനെ ഏറ്റവും പഴമയിലേക്ക് മടങ്ങുമ്പോൾ മുഹ്യദീൻ പിന്നെ ബദരീങ്ങളുടെ ഒരു മക്ബറ പോലും ആദ്യ തലമുറയിൽപ്പെട്ടവർ ഉയർത്തിയിട്ടില്ല. ബദരീങ്ങളെ വിളിച്ചുകൊണ്ടുള്ള ഒരു സഹായ തേട്ടവും ആദ്യ തലമുറയിലവർ നടത്തിയിട്ടില്ല. മുഹമ്മദ് നബിക്ക് കഴിഞ്ഞു പോയ ധാരാളം കണക്കിന്റെ പ്രവാചകന്മാർ, അംബിയാ മുർസലുകൾ, സ്വാലിഹീങ്ങൾ, ഔലിയാക്കൾ, അവരെ ആരെയും വിളിച്ചുകൊണ്ട് പ്രവാചകനോ പ്രവാചകനെ പിൻപറ്റിയ സഹാബത്തോ താബിഈങ്ങളോ തബഊ താബിഈങ്ങളോ അവരുടെ മാർഗം പിൻപറ്റിയ അഹ്ലു സുന്നയിൽപ്പെട്ട പണ്ഡിതന്മാരോ നേതാക്കളോ അവരാരും തന്നെ പിൻപറ്റിയിട്ടില്ല. അതുകൊണ്ട് ഏ മനുഷ്യരെ, നിങ്ങൾ ചെയ്യുന്ന ഈ വിശ്വാസ പ്രവർത്തനം, ആ പ്രവർത്തനത്തിലേക്ക് നിങ്ങൾ നയിക്കുന്ന ആ വിശ്വാസം അത് അന്ധവിശ്വാസമാകുന്നു. അതുകൊണ്ട് പഴമയിലേക്ക് പോകണം, പഴമയിലേക്ക് പോകണം. അതാണ് ഈ സമൂഹത്തോട് ഇത്രയും കാലം നാം പറഞ്ഞത്, ഇപ്പോഴും നാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഇനിയും നമുക്ക് പറയാനുള്ളത് അത് തന്നെയാണ്. അപ്പോൾ ഈ വിഷയത്തിലുള്ള ഒരു നവോത്ഥാനമാണ് ഈ കേരളക്കരയിൽ എനിക്കും നിങ്ങൾക്കും കാഴ്ചവെക്കാനുള്ളത്. അങ്ങനെ വരുമ്പോൾ എന്തിനെ സംബന്ധിച്ചാണ് നമുക്ക് ഈ സമൂഹത്തെ ഉദ്ധരിക്കേണ്ടത്? അന്ധവിശ്വാസങ്ങൾക്കെതിരെയാണ്. അന്ധവിശ്വാസം എന്ന് പറയുമ്പോ രണ്ട് ഭാഗങ്ങൾ അതിലുണ്ട്. ഒന്ന് വിശ്വാസമാണ്, മറ്റൊന്ന് അന്ധമായി എന്ന് വെച്ചാൽ കണ്ണ് ചിമ്പി കണ്ണടച്ച് വിശ്വസിക്കുക. അത്തരം അന്ധവിശ്വാസങ്ങൾക്കെതിരെയാണ് ഈ പ്രസ്ഥാനം സമൂഹത്തിലേക്ക് ഇറങ്ങി ചെല്ലുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ വിഷയത്തെ അധികരിച്ചുകൊണ്ട് സമൂഹത്തിലൂടെ നാം കണ്ണോടിക്കേണ്ടതുണ്ട്. അന്ധവിശ്വാസത്തെ കുറിച്ച് സംസാരിക്കുന്ന ഒരുപാട് ആളുകൾ ഈ സമൂഹത്തിൽ ജീവിക്കുന്നുണ്ട്. ഇന്ത്യ എന്ന മഹത്തായ രാജ്യത്തിന്റെ പൈതൃകം എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ അവൻ ഇച്ഛിക്കുന്ന പ്രകാരം അവൻ മനസ്സിലാക്കിയതനുസരിച്ച് വിശ്വസിക്കുവാനും ആ വിശ്വാസം മറ്റുള്ളവർക്കിടയിൽ പ്രബോധനം ചെയ്യുവാനും സ്വാതന്ത്ര്യം ഭരണഘടനാപരമായി ഒരു പൗരന്റെ വ്യക്തിപരമായ സ്വാതന്ത്ര്യമായി ഭരണഘടന നൽകുന്ന അവകാശമാകുന്നു അത്. അതുകൊണ്ട് തന്നെ ഏതൊരാൾക്കും തന്റെ വിശ്വാസമാണ് സത്യവിശ്വാസം എന്ന് സ്വയം ഉൾക്കൊള്ളുകയും അത് ഈ സമൂഹത്തിന് മുമ്പിൽ ഉറക്കെ പറയാനുള്ള സ്വാതന്ത്ര്യം ഈ രാജ്യത്തിൽ ഓരോ പൗരന്മാർക്കുമുണ്ട്. അതിൽ ചില സംസ്ഥാനങ്ങളിലൊക്കെ നിയമപരമായി നിയന്ത്രിക്കപ്പെട്ടിരിക്കുന്നത് വിശ്വാസരംഗത്ത് ഒരേ ഒരു മാനദണ്ഡത്തിലൂടെ മാത്രമാണ്. അതേതാണ് ആ മാനദണ്ഡം? ഒരു വ്യക്തിയുടെ വിശ്വാസം ആ വ്യക്തിയുടെ ജീവനെ ദോഷകരമായി ആവാൻ പാടില്ല. അങ്ങനെയെങ്കിൽ അതിനെ നിയമപരമായി അത് എതിർക്കപ്പെടുകയും അത് നിയമ നടപടി സ്വീകരിക്കാനുള്ള അവകാശമുള്ള ഒന്നാണ്. ഉദാഹരണമായി ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ പണ്ട് കാലങ്ങളിലും ഇടക്കാലത്തുമൊക്കെ നാം വായിച്ചു കേട്ടിട്ടുള്ള ചില സംഗതികളുണ്ട്. ഭർത്താവ് മരണപ്പെട്ടാൽ ആ ഭർത്താവിന്റെ ചിതയിലേക്ക് ഭർത്താവിന്റെ കൂടെ ഭാര്യയും ചാടി സ്വയം ആത്മഹുതി നടത്തണം എന്നുള്ളത് ഒരു വിശ്വാസമാണ്. ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ അത് നടപ്പിൽ വരുത്തിയ ഒട്ടനവധി സംഭവങ്ങൾ ഈ രാജ്യത്തുണ്ടായിട്ടുണ്ട്. പക്ഷേ അത് നിയമം മൂലം തടസ്സപ്പെട്ടിരിക്കുന്ന വിരോധിച്ചിരിക്കുന്ന ഒരു സംഗതിയാണ്. അതേപോലെ തന്നെ ഒരാളുടെ വിശ്വാസത്തിന്റെ ഭാഗമായി ചെയ്യുന്ന ഒരു പ്രവർത്തനം ആ പ്രവർത്തനത്തെ മറ്റൊരാളുടെ ജീവൻ ഹനിക്കപ്പെടുന്നതിലേക്ക് എത്തിപ്പെടാൻ പാടില്ല. അപ്പൊ സ്വന്തം ജീവനോ മറ്റുള്ളവരുടെ ജീവനോ ഹനിക്കുന്ന വിധത്തിലുള്ള വിശ്വാസമാണെങ്കിൽ അത്തരം അന്ധവിശ്വാസങ്ങളെ വിശ്വാസരംഗത്ത് ഏറ്റവും വലിയ സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്ന നമ്മുടെ രാജ്യത്ത് പോലും നിയമപരമായി വിരോധിക്കപ്പെട്ട സംസ്ഥാനങ്ങൾ ഈ ഇന്ത്യ മഹാരാജ്യത്ത് നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നാദാപുരത്ത് ഒരു മുസ്ലിം ജിന്നിറക്കൽ മന്ത്രവാദിനി മറ്റൊരു മുസ്ലിം പെണ്ണിന്റെ ശരീരത്തിൽ ജിന്ന് കൂടിയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആ ജിന്നിറക്കൽ ചികിത്സ നടത്തിയപ്പോൾ സാധാരണ ഉപയോഗിക്കുന്ന മണ്ണെണ്ണയ്ക്ക് പകരം അന്ന് പെട്രോൾ ഉപയോഗിച്ചപ്പോൾ അതി ആ സ്ത്രീയുടെ ശരീരമാസകലം തീവെന്ത് പൊള്ളുകയും അതിലൂടെ ആ സ്ത്രീ മരണപ്പെടുകയും ചെയ്ത സംഭവം.
അതിനു മുമ്പ് മറ്റൊരിക്കൽ ജിന്നിനെ ഇറക്കാൻ വേണ്ടി ഒരു മാസക്കാലത്തോളം ഒരു പാവപ്പെട്ട പെൺകുട്ടിയെ രാപ്പകലില്ലാതെ ക്രൂരമായി പീഡിപ്പിച്ചുകൊണ്ട് മർദ്ദിച്ചുകൊണ്ട് അവസാനം ആ പെണ്ണ് മരിച്ചപ്പോൾ ഈ മന്ത്രവാദിക്ക് പറയാനുണ്ടായിരുന്ന ന്യായം, ജിന്ന് ശരീരത്തിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ടി വന്നപ്പോൾ ഞാൻ ശക്തമായി അതിനെ ഇറക്കി വിട്ടപ്പോൾ എന്നോടുള്ള ദേഷ്യം കൊണ്ട് ആ കുട്ടിയുടെ ജീവനും കൊണ്ടാണ് ജിന്ന് പോയത്, ഞാൻ കൊന്നതല്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. അങ്ങനെ ഒട്ടനവധി സംഭവങ്ങൾ ഈ കേരളക്കരയിൽ ഞാനും നിങ്ങളും വായിക്കാനിടയായി. എന്നാൽ മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഇത്തരം അന്ധവിശ്വാസങ്ങൾക്കെതിരെ പതിറ്റാണ്ടുകളായി ഈ സമൂഹത്തെ ബോധവൽക്കരിക്കുന്നു. ബഹുമാനനായ എ പി അബ്ദുൽ ഖാദർ മൗലവി അദ്ദേഹത്തിന്റെ പല പ്രസംഗങ്ങളിലും അദ്ദേഹം പറയാറുള്ള ഒരു വാചകമുണ്ട്, മുജാഹിദ് പ്രസ്ഥാനം മന്ത്രത്തെയല്ല എതിർക്കുന്നത്, മന്ത്രവാദത്തെയാണ് മുജാഹിദ് പ്രസ്ഥാനം എതിർക്കുന്നത് എന്ന്. അത്തരം മന്ത്രവാദങ്ങളെ എന്തുകൊണ്ട് നാം എതിർക്കുന്നു എന്ന് ചോദിച്ചാൽ, ആ ചോദ്യത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് നാം ഉത്തരം കാണേണ്ടുന്ന പ്രധാനപ്പെട്ട ഒരു സംഗതിയുണ്ട്. എന്താണ് അന്ധവിശ്വാസം? അന്ധവിശ്വാസം ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും സത്യവിശ്വാസം ഉണ്ടാവണം. സത്യവിശ്വാസം ഉണ്ടാകുമ്പോഴേ അന്ധവിശ്വാസം ഉണ്ടാവുകയുള്ളൂ. അന്ധവിശ്വാസം ഉണ്ടായാൽ സത്യവിശ്വാസം നിർബന്ധമായും ഉണ്ടാവണം. ഈ ഒരു ക്യാമ്പയിനുമായി സമൂഹത്തിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോ അന്ധവിശ്വാസവും വിശ്വാസവും തമ്മിൽ വേർതിരിക്കാനുള്ള മാനദണ്ഡം എന്താണ് എന്ന ചോദ്യം അതിപ്രസക്തമാണ്. ആ ചോദ്യത്തിന് ഉത്തരം കാണേണ്ടത് മുജാഹിദുകളായ എന്റെയും നിങ്ങളുടെയും ബാധ്യതയാണ്. കാരണം ഈ രാജ്യത്ത് ജീവിക്കുന്ന ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം മതം എന്നത് തന്നെ അന്ധവിശ്വാസമാണ്, പരലോകം എന്നത് തന്നെ അന്ധവിശ്വാസമാണ്, സ്വർഗം അന്ധവിശ്വാസമാണ്, നരകം അന്ധവിശ്വാസമാണ്, കബറജീവിതം അന്ധവിശ്വാസമാണ്, അള്ളാഹുവിന്റെ അർശ് അന്ധവിശ്വാസമാണ്, അള്ളാഹുവിന്റെ കുർസിയ് അന്ധവിശ്വാസമാണ്, വിശുദ്ധ ഖുർആൻ അതിൽ പറഞ്ഞ കാര്യങ്ങൾ വിശ്വസിക്കൽ അതും അന്ധവിശ്വാസമാണ്. എന്നാൽ ഒറ്റ വാചകത്തിലോ ലോകത്തുള്ള മുഴുവൻ മനുഷ്യന്മാരും വിശ്വാസികളാണ്. ലോകത്തുള്ള മുഴുവൻ മനുഷ്യന്മാരും വിശ്വാസികളാണ്. ഒന്നുകിൽ ദൈവമുണ്ട് എന്ന് വിശ്വസിക്കുന്നവർ, അല്ലെങ്കിൽ ദൈവം ഇല്ല എന്ന് വിശ്വസിക്കുന്നവർ, അതും ഒരു വിശ്വാസമാണല്ലോ. ദൈവമുണ്ട് എന്ന് വിശ്വസിക്കുന്ന പോലെ തന്നെ ഇല്ല എന്നതും ഒരു വിശ്വാസമാണ്. പക്ഷെ ലോകത്ത് 0.05% മാത്രമേ അത്തരം നിരീശ്വരവാദത്തിൽ വിശ്വസിക്കുന്നവരുള്ളൂ എന്നാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കണക്കുകൾ തെളിയിക്കുന്നത്. ഇരിക്കട്ടെ, എന്തുമാവട്ടെ, ദൈവമുണ്ട് എന്ന് വിശ്വസിക്കുന്നവരെ പോലും വ്യത്യസ്തമായ വിശ്വാസങ്ങളുണ്ട്. ആ ദൈവം ഏകനാണ് എന്ന് വിശ്വസിക്കുന്നു അത്തരം ആളുകളുണ്ട്. അല്ല, 33 കോടി ദൈവങ്ങളുണ്ട്. സാധാരണഗതിയിൽ പറയാറുണ്ടല്ലോ, മുള്ള മുരുക്ക് മൂർക്കൻ പാമ്പ് മുതൽ അങ്ങോട്ടുള്ളതൊക്കെ ദൈവമായി വിശ്വസിക്കുന്ന ആളുകൾ ഈ രാജ്യത്തുണ്ട്. ഇനി ദൈവം ഒന്നാണ്, അല്ലാഹു ഒന്നാണ്, അല്ലാഹു ഏകനാണ് എന്ന് വിശ്വസിക്കുന്നതോടൊപ്പം ഇലാഹായ മഅബൂദായ ഇലാഹ് ഏകനാണ് എന്ന് വിശ്വസിക്കുന്നതോടൊപ്പം ആ ഇലാഹിലേക്ക് എത്തിച്ചേരണമെങ്കിൽ പാപം ചെയ്തിട്ടുള്ള പാപികളായ സാധാരണക്കാരായ മനുഷ്യർക്ക് ആ ഇലാഹിലേക്ക് ആ മഅബൂദിലേക്ക് നേർക്ക് നേരെ എത്തിപ്പെടാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ഇലാഹ് ഇഷ്ടപ്പെട്ട, ഇലാഹ് അംഗീകരിച്ച, ഇലാഹ് മഹത്വം നൽകിയ മഹാന്മാരായ ആളുകളിലൂടെ, അവരമ്പിയാക്കളാണ്, മുർസലുകളാണ്, സാലിഹീങ്ങളാണ്, ഔലിയാക്കളാണ്, അവരിലൂടെ മാത്രമേ എനിക്ക് അള്ളാഹുവിലേക്ക് എത്താൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് അവരെ ഇടയാളന്മാരാക്കി, അല്ലെങ്കിൽ അവരോട് നേരിട്ട് അള്ളാഹുവർക്ക് കൊടുത്ത കഴിവിലൂടെ അവരോട് ചോദിച്ചാൽ അതാണ് യഥാർത്ഥ വിശ്വാസം എന്ന് വിശ്വസിക്കുന്നവരും ഈ നാട്ടിലുണ്ട്. അതേപോലെ തന്നെ മനുഷ്യർക്ക് കാണാൻ കഴിയില്ല, തൊട്ടറിയാൻ കഴിയില്ല, മണത്തറിയാൻ കഴിയില്ല, രുചിച്ചറിയാൻ കഴിയില്ല, അങ്ങനെയൊന്നും അറിയാൻ കഴിയുകയില്ലെങ്കിലും എന്റെ തൊട്ടടുത്ത് അദൃശ്യ സൃഷ്ടിയായ ഒരു ജിന്നുണ്ട് എന്ന് വിചാരിച്ചുകൊണ്ട്, ഒരു മലക്കുണ്ട് എന്ന് വിചാരിച്ചുകൊണ്ട്, ആ ജിന്ന് എന്റെ സമീപത്തുണ്ട് എന്ന് വിചാരിക്കുകയും അത് ജീവനുള്ള ജിന്നാണ്, അതിവിടെ ഹാളറായ ജിന്നാണ്, ആ ജിന്നിന് ചില പ്രത്യേകമായ കഴിവുകൾ അല്ലാഹു തആല കൊടുത്തിട്ടുണ്ട് എങ്കിൽ, ആ ജിന്ന് മുസ്ലിമും കൂടിയാണെങ്കിൽ
അതിന്റെ കഴിവിൽ പെട്ടത് അതിനോട് ചോദിച്ചാൽ അതൊരിക്കലും തൗഹീദിന് എതിരല്ല, അത് ശിർക്കാവുകയില്ല, അത് വസീലത്ത് ശിർക്കയാകൂ എന്ന് വിശ്വസിക്കുന്നവരും ഈ രാജ്യത്തുണ്ട്. കല്ലിനെയും മുള്ളിനെയും മുരിക്കിനെയും മൂർക്കമ്പാമ്പിനെയും വിഗ്രഹങ്ങളെയും ആരാധിക്കുന്ന, അവരുടെ മുമ്പിൽ ആവശ്യങ്ങൾ അർപ്പിക്കുന്ന, അവരിലേക്ക് പ്രതീക്ഷകൾ സമർപ്പിക്കുന്ന, അവരിലേക്ക് തവക്കുൽ ചെയ്യുന്ന, അവരിലേക്ക് അവരെക്കുറിച്ച് ഭയപ്പെടുന്ന ആളുകളും ഈ സമൂഹത്തിലുണ്ട്. ഇതെല്ലാം വിശ്വാസമാണ്. എന്തെങ്കിലും ഒരു അസുഖം വരുമ്പോഴേക്കും ആ അസുഖത്തിന്റെ കാരണം അത് ഏതോ ഒരു മനുഷ്യൻ ഇന്നത് ചെയ്തതാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് അത് വിശ്വസിക്കുന്നവരും ഈ സമൂഹത്തിലുണ്ട്. ഒരസുഖം ബാധിക്കുമ്പോൾ ആ അസുഖത്തിന് സുഖം ലഭിക്കാൻ ഏതെങ്കിലും ഒരു തങ്ങളുടെ, ഏതെങ്കിലും ഒരു മുസ്ലിയാരുടെ, ഏതെങ്കിലും ഒരു കണക്കന്റെ, ഏതെങ്കിലും ഒരു ബീവിയുടെ അടുക്കൽ പോയാൽ അയാൾ മന്ത്രി ചൂതിത്തരുന്ന ഒരു ചരട് കൈത്തണ്ടയിലോ കഴുത്തിലോ കാൽത്തണ്ടയിലോ കെട്ടിവെച്ചാൽ അതുമൂലം അസുഖം സുഖപ്പെടും, അസുഖത്തിൽ നിന്ന് മോചനം ലഭിക്കും എന്ന് വിശ്വസിക്കുന്നവരും ഈ സമൂഹത്തിലുണ്ട്. അല്ല, ഏത് പ്രയാസങ്ങളും ഏത് പ്രതിസന്ധികളും നേരത്തെ ഇവിടെ ബഹുമാനപ്പെട്ട സുല്ലമി സൂചിപ്പിച്ചതുപോലെ പ്രപഞ്ചത്തിന്റെ നാഥനായ എല്ലാം കാണുകയും എല്ലാം കേൾക്കുകയും എല്ലാം അറിയുകയും ചെയ്യുന്ന പ്രപഞ്ചത്തിന്റെ നാഥനായ മലിക്കുൽ ജബ്ബാറായ റഹ്മാനും റഹീമുമായ വഫൂറും വദൂദുമായ അല്ലാഹു സുബ്ഹാനഹു വതആലയിലേക്ക് മാത്രമാണ് തന്റെ ആഗ്രഹങ്ങൾ, തന്റെ അപേക്ഷകൾ, തന്റെ പ്രയാസങ്ങൾ, തന്റെ ഭയപ്പാടുകൾ, തന്റെ പ്രാർത്ഥനകൾ എല്ലാം അർപ്പിക്കേണ്ടത് എന്ന് വിശ്വസിക്കുന്നവരും ഈ സമൂഹത്തിലുണ്ട്. ഇതൊക്കെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. ഇവിടെ എനിക്കും നിങ്ങൾക്കുമുള്ള ഏറ്റവും വലിയ പണി രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഇതിലേതാണ് വിശ്വാസം എന്ന് സ്വയം ഉൾക്കൊള്ളുക. ഇതിലേതാണ് അന്ധവിശ്വാസം എന്ന് മനസ്സിലാക്കുക. വിശ്വാസം ഏതെന്ന് മനസ്സിലാക്കിയാൽ അന്ധവിശ്വാസത്തെ കുറിച്ച് മനസ്സിലാക്കാൻ വലിയ പ്രയാസമല്ല. അതിനും ബഹുമാന്യനായ മർഹൂം എ പി അബ്ദുൽ ഖാദർ മൗലവിയുടെ ഉദാഹരണം തന്നെ ധാരാളമാണ്. എ പി പലപ്പോഴും പറയാറുണ്ട് ഒരു ശില്പിയുടെ കഥ. ആനയെ ഒരു കല്ലിൽ നിന്ന് കൊത്തിയുണ്ടാക്കുന്ന ഒരു ശില്പി, അതാണ് ഇസ്ലാം. ഇസ്ലാമിൽ ഉള്ളതും ഇസ്ലാമിൽ ഇല്ലാത്തതും തിരിച്ചറിയാനുള്ള മാർഗം അതെന്താ? ഒരു കല്ല് ഒരു ശില്പിന്റെ കയ്യിൽ കൊടുത്തിട്ട് ഒരു ശില്പിയോട് പറയാണ് നിങ്ങൾ ഈ കല്ലിൽ നിന്നും ഒരു ആനയെ കൊത്തി ഉണ്ടാക്കണം. അപ്പൊ എന്താ ശില്പി ചെയ്യ? വളരെ ശ്രമകരമായൊരു പണിയാണ്. ആ ശില്പി ചെയ്യ ആ കല്ലിലേക്ക് സൂക്ഷിച്ചു നോക്കും, എന്നിട്ട് ഒരു ആനയുടെ ശരീരത്തിൽ ഇല്ലാത്ത ഏതൊക്കെ ഭാഗം ആ കല്ലിലുണ്ടോ അത് ഓരോന്ന് 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 മെല്ലെ 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 ചെത്തി 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 അങ്ങോട്ട് ഒഴിവാക്കിയാൽ ആ കല്ല് എന്തായി മാറി? ആനയായി മാറി. എന്നതുപോലെ എന്താണ് അന്ധവിശ്വാസം എന്ന് മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്. എന്താണ് വിശ്വാസം എന്ന് നോക്കുക. അങ്ങനെ നോക്കിയാൽ ആ വിശ്വാസത്തിലുള്ളതുമൊക്കെ അവിടെ തന്നെ വെക്കുക, എന്നിട്ട് ആ വിശ്വാസത്തിലില്ലാത്ത ഓരോന്നിനെ ചെത്തി 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 നമ്മുടെ മനസ്സിൽ നിന്ന് ഒഴിവാക്കിയാൽ അന്ധവിശ്വാസത്തിൽ നിന്ന് മുക്തമായ, സത്യവിശ്വാസത്തിൽ അധിഷ്ഠിതമായ ഒരു വിശ്വാസിയായി മാറാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കും. പക്ഷേ വിശ്വാസമാണ്, അതെങ്ങനെ സ്വീകരിക്കണം? ഞാൻ എന്റെ സ്വന്തം ബുദ്ധി കൊണ്ട് തീരുമാനിച്ചാ പറ്റുമോ? ഇല്ല. കാരണം അങ്ങനെ തീരുമാനിച്ചാൽ എനിക്ക് മറ്റൊരാളുടെ മുമ്പിൽ അവർ അവതരിപ്പിക്കുമ്പോ അയാൾക്ക് അത് ബുദ്ധിപരമായി കൊള്ളണമെന്നില്ല. അയാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ബുദ്ധിയോട് അത് യോജിക്കാൻ സാധ്യതയില്ല. ഏത് മനുഷ്യന്റെ ബുദ്ധിയ മാനദണ്ഡമായി സ്വീകരിക്കാം? ഇനി ഒറ്റപ്പെട്ടത് വേണ്ട, ഇത് ജനാധിപത്യ രാജ്യമാണ്. അതുകൊണ്ട് ഒരു നാട്ടിലെ പ്രശ്നം പരിഹരിക്കാൻ ഒരു എട്ട് പത്താൾ അതിനു വേണ്ടി നിശ്ചയിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അവരാലോചിച്ച് തീരുമാനിക്കുന്ന ഒന്ന് വിശ്വാസമായി സ്വീകരിക്കാൻ പറ്റുമോ? അതും ഇല്ല. പിന്നെ എന്തുണ്ട് മാർഗം? ആ മാർഗം അല്ലാഹു സുബ്ഹാനഹു വതആല ആദ്യ മനുഷ്യനെ നൽകിയിരിക്കുന്ന ഒന്നാമത്തെ സന്ദേശത്തിൽ അല്ലാഹു തആല ഭൂമിയിൽ വെച്ചുകൊണ്ട് പറഞ്ഞു. അതെന്താ? സ്വർഗത്തിൽ നിന്ന് ആദ നബിയെയും ഔവ ബീവിയെയും ഭൂമിയിലേക്ക് പറഞ്ഞയച്ചു. എന്നിട്ട് അവരോട് പറഞ്ഞു, ഖുൽ നഹ്ബിത്തു മിൻഹാ ജമീഅ ഫഇമ്മാ യഅതിയന്നകും മിന്നി ഹുദാ, എന്റെ അടുക്കൽ നിന്നും നിങ്ങൾക്ക് ഹിദായത്ത് വന്നെത്തുന്ന പക്ഷം. ഏതാണ് ആ ഹിദായത്ത്? ആ ഹിദായത്ത് ഭൗതികമായ വിഷയത്തിലുള്ള അറിവല്ല,
ഭൗതികമായ വിഷയത്തിൽ അറിവ്, അതിനെ വർദ്ധിപ്പിക്കുവാൻ, അതിനെ വ്യാപിപ്പിക്കുവാൻ, അതിനെ പുരോഗതിയിൽ നിന്ന് പുരോഗതിയിലേക്ക് നയിക്കുവാൻ പറ്റുന്ന വിധത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആ ഭൗതിക വിജ്ഞാനത്തിൽ മുസ്ലിം എന്നോ അമുസ്ലിമോ എന്നോ വ്യത്യാസമല്ല, അറബിയോ അറബിയോ എന്ന വ്യത്യാസമില്ല, മലയാളിയോ മലയാളിയല്ലാത്തവനോ എന്ന വ്യത്യാസമില്ല. എല്ലാവർക്കും ആ രംഗത്തുള്ള വളർച്ച, പ്രകൃത്യ അല്ലെങ്കിൽ ജന്മന, അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്. എന്നാൽ ഈ ഹിദായത്ത് അങ്ങനെയല്ല, അത് മനുഷ്യന്റെ ബുദ്ധി കൊണ്ട് കണ്ടെത്താൻ പറ്റുന്ന ഒന്നല്ല. നേരെ മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശ ലോകത്തപ്പുറത്ത് നിന്നും ഒരു വഹീന്റെ സാന്നിധ്യത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അവതരിപ്പിച്ചു കൊടുത്ത അല്ലാഹുവിന്റെ ഇൽമിൽപ്പെട്ട അറിവ്, അതൊരു പ്രവാചകനിലൂടെ എനിക്കും നിങ്ങൾക്കും വന്നെത്തിയതെന്തോ അതാകുന്നു വിശ്വാസത്തിന്റെ മാനദണ്ഡമായി സ്വീകരിക്കേണ്ടത്. ഒറ്റ വാചകത്തിൽ നേർക്ക് നേരെ പറഞ്ഞാൽ വഹീന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന അറിവ്, ആ അറിവാണ് വിശ്വാസത്തിന്റെ മാനദണ്ഡം. അതങ്ങനെ വെറുതെ പറഞ്ഞു പോയാൽ മതിയോ? പോരാ. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞു, ഇത്തബിഉ, നിങ്ങൾ പിൻപറ്റണം, മാ ഉൻസില ഇലൈക്കും മിർ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിങ്കിൽ നിന്നും നിങ്ങൾക്ക് അവതീർണമായത് എന്തോ അത് മാത്രമേ നിങ്ങൾ പിൻപറ്റാൻ പാടുള്ളൂ. നിങ്ങളുടെ റബ്ബിങ്കിൽ നിന്നും നിങ്ങൾക്ക് അവതീർണമായത് എന്തോ അത് മുഴുവനും നിങ്ങൾ പിൻപറ്റണം. സൂറത്ത് അഹ്സാബിലെ മൂന്നാമത്തെ വചനത്തിന് ഷെയ്ഖ് മുഹമ്മദ് അഷ്ഷൻഖീതി നൽകിയ. സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത് വിശ്വാസകാര്യങ്ങൾ തീരുമാനിക്കാൻ ഇസ്ലാമിന്റെ മാനദണ്ഡത്തിൽ വഹീന്റെ അടിസ്ഥാനത്തിലൂടെ ലഭിക്കുന്ന അറിവിനെ ആസ്പദമാക്കിക്കൊണ്ടാണ്. അത് വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഇത്തബിഉ, നിങ്ങൾ പിൻപറ്റണം, മാ ഉൻസില ഇലൈക്കും, നിങ്ങളിലേക്ക് അവതരിപ്പിക്കപ്പെട്ടതിനെ, മിർ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിങ്കിൽ നിന്നും. എന്താണോ നിങ്ങൾക്ക് അവതരിപ്പിച്ചത്, ഷെയ്ഖ് ഇബ്നു ബാസിന്റെ ഗുരുനാഥനാണ് ഷെയ്ഖ് മുഹമ്മദ് അഷ്ഷൻഖീതി എന്ന് പറയുന്ന മരണപ്പെട്ടു പോയ സൗദി അറേബ്യയിലെ പ്രഗത്ഭനായ ഒരു പണ്ഡിതൻ. അദ്ദേഹത്തിന് അൽവാഉൽ ബയാൻ എന്ന ഒരു ഗ്രന്ഥമുണ്ട്, ഖുർആൻ വ്യാഖ്യാന ഗ്രന്ഥം. അതിലെ ആയത്തിന് അദ്ദേഹം നൽകിയ വിശദീകരണം വളരെ ശ്രദ്ധേയമാണ്. അദ്ദേഹം പറഞ്ഞു, ഇത്തബിഉ മാ ഉൻസിലൈലൈക്കും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം, ഒന്നാമത്തെ വ്യാഖ്യാനം, നിങ്ങൾക്ക് വഹീലൂടെ എന്തൊക്കെ അവതീർണമായിട്ടുണ്ടോ അത് മുഴുവനും നിങ്ങൾ പിൻപറ്റണം, അതിനൊന്നും ഒഴിവാക്കാൻ പാടില്ല. രണ്ടാമത്തെ അർത്ഥം, നിങ്ങൾക്ക് അള്ളാഹുവിന്റെ അടുക്കൽ നിന്നും വഹീലൂടെ ലഭിച്ചതെന്തോ അത് മാത്രമേ നിങ്ങൾ പിൻപറ്റാൻ പാടുള്ളൂ. സാധാരണഗതിയിൽ നമ്മുടെ പണ്ഡിതന്മാരൊക്കെ അവരുടെ പ്രഭാഷണങ്ങളിൽ പറയും, ഇസ്ലാമിലെ വിശ്വാസ കർമ്മങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവാൻ പാടില്ല. അതാണ് പറഞ്ഞത്, ഏറാനും പാടില്ല, കുറയാനും പാടില്ല. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ, ഇസ്ലാമിക സമൂഹത്തിൽ മതപരമായ വിഷയത്തിൽ ഭിന്നത ഉണ്ടായിട്ടുണ്ടെങ്കിൽ, രാഷ്ട്രീയപരമായിട്ടല്ല, ഭരണപരമായിട്ടല്ല, കുടുംബപരമായിട്ടല്ല, മതത്തിന്റെ വിഷയത്തിൽ മുസ്ലിം ഉമ്മത്തിൽ ഭിന്നത ഉണ്ടായിട്ടുണ്ട് എങ്കിൽ ഈ രണ്ടേ രണ്ട് കാരണങ്ങളിലൂടെ മാത്രമാണ്. ഒന്ന്, ഇസ്ലാമിലില്ലാത്തത് ഇസ്ലാമിലേക്ക് കൂട്ടിക്കലർത്തി, അത് ഷിയാക്കളിലൂടെ തുടക്കം കുറിച്ചു, സൂഫിയാക്കളിലൂടെ കേരളത്തിലെ സമസ്തയിലടക്കം അത് വ്യാപകമായി വന്നു. ഖബർ കെട്ടിപ്പൊക്കൽ, അമ്പിയ ഉലിയാക്കളെ വിളിച്ച് പ്രാർത്ഥിക്കൽ, നേർച്ചയും ഉറൂസും കഴിക്കൽ, നമസ്കാര ശേഷം കൂട്ടു പ്രാർത്ഥന നിർവഹിക്കൽ, അതേപോലെ തന്നെ മന്ത്രവാദവും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മറ്റ് പ്രവർത്തനങ്ങൾ, ഇതെല്ലാം ഇസ്ലാമിലേക്ക് കടത്തി കൂട്ടപ്പെട്ട കാര്യങ്ങളാണ്. അത് മനസ്സിലാക്കാനുള്ള മാർഗം എന്താ? മുയദീശയെ കാക്കണേ എന്ന് വിശ്വസിക്കൽ എന്ന് പറയുമ്പോൾ ആ മനുഷ്യന്റെ മനസ്സിൽ ചില വിശ്വാസങ്ങളുണ്ട്. ബദരീങ്ങളെ രക്ഷിക്കണേ എന്ന് പറയുമ്പോൾ ആ മനുഷ്യന്റെ മനസ്സിൽ ചില വിശ്വാസമുണ്ട്. എന്താണ് ആ വിശ്വാസം? ഞാൻ ഇവിടെ നിന്ന് ഉച്ചത്തിൽ അല്ലേ ഉച്ചത്തിലോ അല്ലാതെയോ വിളിച്ചാൽ അങ്ങകലെയുള്ള ഇറാഖിൽ മറമാടപ്പെട്ട് കിടക്കുന്ന മുഹ്യദ്ദീൻ ഷെയ്ഖിന് അത് കാണാൻ കേൾക്കാൻ കഴിയും, എന്നെ കാണാൻ കഴിയും, എന്റെ അടുക്കൽ ഹാജരാവാൻ സാധിക്കും, എന്റെ ആവശ്യങ്ങൾ നിർവഹിച്ചു തരാനുള്ള കഴിവ് അല്ലാഹു അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ട്. ഇതൊരു വിശ്വാസമാണ്. അപ്പോ ആ വിശ്വാസത്തെ കുറിച്ച് നമുക്ക് പറയാൻ കഴിയും, അങ്ങനെ വിശ്വസിക്കാൻ അല്ലാഹുവിന്റെ ഖുർആനിലോ പ്രവാചകന്റെ വചനങ്ങളിലോ യാതൊരു പിൻബലവുമില്ല.
അങ്ങനെ പ്രമാണത്തിന്റെ പിൻബലമില്ലാത്ത വിശ്വാസം അതാകുന്നു അന്ധവിശ്വാസം എന്ന് പറയുന്നത്. ഏതുപോലെ ഈ അടുത്ത കാലഘട്ടത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിൽ ജിന്ന് വിഷയത്തിൽ രൂപപ്പെട്ട ഒരു വിഭാഗം ഈ സമൂഹത്തിലേക്ക് കൊണ്ടുവന്ന ഒരു വിശ്വാസമുണ്ടായി. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അദൃശ്യ സൃഷ്ടികളെ സംബന്ധിച്ചുള്ള ചില വിശ്വാസം ഇവിടെ ഉണ്ടെന്ന് വിശ്വസിക്കുക, അത് ജീവനുള്ളതാണ് എന്ന് വിശ്വസിക്കുക, അതിന് കഴിവുണ്ട് എന്ന് വിശ്വസിക്കുക, അത് ഹാലറാണ് എന്ന് വിശ്വസിക്കുക, അത് മുസ്ലിമാണ് എന്ന് വിശ്വസിക്കുക, അങ്ങനെ വിശ്വസിച്ചുകൊണ്ട് അതിന്റെ കഴിവിൽപ്പെട്ടത് ചോദിച്ചാൽ ആ ചോദ്യം ശിർക്കല്ല വസീലത്ത് ശിർക്കിയാകൂ എന്ന വിശ്വാസവുമായി വന്നപ്പോൾ നമ്മൾ പറഞ്ഞു അത് അന്ധവിശ്വാസമാണ്. എന്താ അങ്ങനെ പറയാനുള്ള കാരണം? പോലുള്ള വിരോധം കൊണ്ട അല്ല. അങ്ങനെ വിശ്വസിക്കാൻ വിശുദ്ധ ഖുർആനിലോ തിരുസുന്നത്തിലോ ഒരു തെളിവിന്റെയും പിൻബലമില്ല, ഒരു തെളിവിന്റെ പിൻബലവുമില്ല. അപ്പൊ അങ്ങനെ വിശ്വസിക്കുന്നത് അന്ധവിശ്വാസം. ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു മനുഷ്യൻ അത്തരം ഒരു സൃഷ്ടിയോട് ഒരു സഹായം ചോദിച്ചാൽ അതിന് ചോദ്യമെന്നോ തേട്ടമെന്നോ പ്രാർത്ഥനയെന്നോ എന്ത് പേര് വെച്ചാലും ശരി, മുയ്യത്തി ശേഖിനോട് ചോദിക്കുന്നത് ദുആഇ എന്നോ ഇസ്തിഹാസ എന്നോ ഇസ്തിആനത്തി എന്നോ എന്ത് പേര് വെച്ചാലും ശരി, അത് അല്ലാഹുവിനോട് മാത്രം ചെയ്യേണ്ടുന്ന ഒന്നാണ്. കാരണം കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി ഒരു മനുഷ്യനെ ഉപദ്രവമേൽപ്പിക്കുവാനോ ഒരു മനുഷ്യനെ സഹായിക്കുവാനോ പ്രപഞ്ചത്തിന്റെ നാഥനായ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അല്ലാതെ മറ്റൊരാൾക്കും സാധ്യമല്ല. അങ്ങനെ സാധിക്കും, അങ്ങനെ സാധിക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട് ആരോടെങ്കിലും ഒരു മുസ്ലിം പ്രാർത്ഥിച്ചാൽ, ഒരു മുസ്ലിം ചോദിച്ചാൽ, ഒരു മുസ്ലിം അപേക്ഷിച്ചാൽ ആ അപേക്ഷ, ആ പ്രാർത്ഥന, ആ തേട്ടം അത് ഇസ്ലാം പഠിപ്പിക്കുന്ന തൗഹീദിന് ഘടകവിരുദ്ധമാണ്. അത്ര കൃത്യമാണ് ഇസ്ലാമിന്റെ വിശ്വാസം. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സത്യവിശ്വാസികളുടെയും ഒരു ഗുണം എന്ന നിലയ്ക്ക് പഠിപ്പിച്ചു. എന്താ പഠിപ്പിച്ചത്? നമ്മളൊക്കെ സാധാരണ നമസ്കാരങ്ങളിൽ ഓതാറുള്ള സൂറത്തുൽ ബഖറയിലെ അവസാനത്തെ ഏതാനും ആയത്തുകൾ, ആയത്തുകളിൽ ഒന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ആമന റസൂലു بما انزل اليه من ربي امن الرسول അല്ലാഹുവിന്റെ റസൂൽ വിശ്വസിച്ചിട്ടുണ്ട്. ശരിക്കും മനസ്സിലാക്കണം, വിശ്വാസത്തെയും അന്ധവിശ്വാസത്തെയും വേർതിരിക്കാനുള്ള ഘടകമാണിത്. ആമന റസൂൽ അല്ലാഹുവിന്റെ റസൂൽ വിശ്വസിച്ചിട്ടുണ്ട്. ഏതിലാ വിശ്വസിച്ചത്? പാരമ്പര്യമായി ലഭിച്ച വിശ്വാസത്തിലൂടെ, വിശ്വാസത്തെയല്ല, വാപ്പക്കാരവന്മാരിലൂടെ ലഭിക്കുകയും മക്കയിൽ നിലനിൽക്കുകയും ചെയ്യുന്ന വിശ്വാസത്തിലല്ല. നേരെ മറിച്ച് അദ്ദേഹത്തിന്റെ റബ്ബിങ്കിൽ നിന്നും അദ്ദേഹത്തിന് അവതരിപ്പിക്കപ്പെട്ടതെന്തോ, അതിൽ അല്ലാഹുവിന്റെ റസൂല് വിശ്വസിച്ചിരിക്കുന്നു. സത്യവിശ്വാസികളും വിശ്വസിച്ചിരിക്കുന്നു. അവർ റസൂൽ വിശ്വസിച്ചു. സത്യവിശ്വാസികൾ ആരൊക്കെയുണ്ടോ അവരൊക്കെ വിശ്വസിച്ചിരിക്കുന്നു. ബിമാ ഉൻസില ഇലൈഹി മിർ റബ്ബി, തന്റെ റബ്ബിങ്കിൽ നിന്നും അവതീർണമായതിൽ വിശ്വസിക്കുന്നു. അതാണ് വിശ്വാസത്തിന്റെ മാനദണ്ഡം. അപ്പോ അല്ലാഹു റസൂലും പഠിപ്പിച്ച എന്തൊക്കെ സംഗതികളുണ്ടോ അതൊക്കെ സത്യവിശ്വാസമാണ്. എന്നാൽ അല്ലാഹുവും റസൂലും പഠിപ്പിക്കാത്ത എന്തൊക്കെയുണ്ടോ അതൊക്കെ അന്ധവിശ്വാസമാണ്. ഒന്ന് കൂട്ടിച്ചേർക്കുക, മറ്റൊന്ന് ഇല്ലതിനെ എടുത്തു കളയുക. അത് രണ്ടിലേത് ചെയ്താലും ശരി, അത് അന്ധവിശ്വാസമാണ്, വിശ്വാസത്തിനെതിരെയുള്ള കയ്യേറ്റമാണ്. അത് ആദ്യകാലത്തുണ്ടായത് ഒന്ന് ഇസ്ലാമിലേക്ക് കടത്തി കൂട്ടി, അതാണ് ഞാൻ നേരത്തെ ഷിയാക്കളെ കുറിച്ച് പറഞ്ഞത്. ഇസ്ലാമില്ലാത്ത പലതും പ്രവാചകത്വത്തെ സംബന്ധിച്ച് പോലും ഖിലാഫത്തിനെ സംബന്ധിച്ച് പോലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ല യഥാർത്ഥ നബിയാ വേണ്ടത്. മുഹമ്മദ് നബിക്ക് പകരം അലി റളിയല്ലാഹു അൻഹുവാണ് പ്രവാചകനാ വേണ്ടത്. അത് വഴിക്ക് വെച്ച് പ്രവാചകൻ ജിബ്രീലിൽ നിന്ന് തട്ടിയെടുത്തതാണ് എന്ന് വരെ വിശ്വസിക്കുകയും പറയുകയും ചെയ്ത വിഭാഗം ഷിയാക്കളുടെ കൂട്ടത്തിലുണ്ട്. എല്ലാ ജാറങ്ങളും മക്കബറകളും മറ്റുമൊക്കെ ഈ ദീനിലേക്ക് കടത്തിക്കൂട്ടിയത് അത്തരം ഷിയാക്കളും അതേപോലെ തന്നെ സൂഫിയാക്കളുമാണ്. എന്നാൽ അതേ സമയത്ത് മറ്റൊരു ഭാഗത്ത് വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളെ
ദുർവ്യാഖ്യാനിക്കുകയും ആ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിരിക്കുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി സല്ലം പഠിപ്പിച്ചിരിക്കുന്ന ഹദീസുകളെ അവഗണിക്കുകയും ചെയ്യുന്ന മറ്റൊരു വിഭാഗം രംഗത്ത് വന്നു. അതിന്റെ തുടക്കമായിരുന്നു ഹവാരിജിയാക്കൾ. അതിനുശേഷം കടന്നു വന്ന മുഅ്തസിലിയാക്കളും അശ്അരികളും അതുപോലെയുള്ള വിഭാഗങ്ങളും ഒക്കെ അവർ ചെയ്തതെന്താ, വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അവരവരുടെ വാദം സ്ഥാപിക്കാൻ പറ്റുന്ന വിധത്തിൽ അതിനെ വ്യാഖ്യാനിച്ചു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വചനങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയാത്തത് നിഷേധിക്കാനും തള്ളിക്കളയാനുമുള്ള പുതിയ പുതിയ വാദങ്ങൾ അവർ കൊണ്ടുവരികയും ചെയ്തു. ഇത് രണ്ടിൽ നിന്നും അഹ്ലു സുന്നത്തി വൽ ജമാഅയുടെ ആളുകൾ, സലഫു സ്വാലിഹുകളായ ആളുകൾ, ഫിറഖത്തുൻ നാജിയ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സന്തോഷവാർത്ത അറിയിച്ചവർ, അൽ ജമാഅ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മംഗളം നേർന്നവർ, അവർ ഇത് രണ്ടിൽ നിന്നും മുക്തരാണ്. ഏത് രണ്ടിൽ നിന്നും? ഒന്ന്, ഉള്ളതിനെ ഇല്ലാതെയാക്കുന്നവർ; രണ്ട്, ഇല്ലാത്തതിനെ കൂട്ടിച്ചേർക്കുന്നവർ. ഇത് രണ്ടിനും മധ്യയാണ്. ആമന റസൂലു ബിമാ ഉൻസില ഇലൈഹി മിർ റബ്ബി, പടച്ചവന്റെ അടുക്കൽ നിന്നും അവതീർണമായതെന്തോ ആ അവതീർണമായതിനെ കൃത്യമായി വിശ്വസിക്കുന്നവർ. സത്യവിശ്വാസികളെ കൂട്ടത്തിലാണ് കുല്ലും ആമന ബില്ലാ വമലായികതിഹി വകുതുബിഹി വറുസുലിഹി ലാ നുഫരിഖു ബൈന അഹദിൻ മിർ റുസുലി വഖാലൂ വഖാലൂ, അവർ പറയും, അവർ പ്രഖ്യാപിക്കും, സമിഇനാ വഅതഅനാ, ഞങ്ങളിതാ കേട്ടിരിക്കുന്നു, ഞങ്ങളിതാ അനുസരിച്ചിരിക്കുന്നു, ഞങ്ങളിതാ കേട്ടിരിക്കുന്നു, ഞങ്ങളിതാ സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറയുകയും ചെയ്യുന്നവരാണവർ. അപ്പൊ ഈ രണ്ടിനും മധ്യത്തെന്നാൽ നമുക്ക് യഥാർത്ഥ വിശ്വാസികളായി മാറാൻ സാധിക്കും. അതല്ലാത്തതോ? അതല്ലാത്തതൊക്കെ അന്ധവിശ്വാസമാകുന്നു. അതുകൊണ്ടാണല്ലോ നോക്കി നിങ്ങൾ ഇന്ന് കേരളത്തിൽ യാഥാസ്ഥിതിക വിഭാഗം നിലനിൽക്കുന്നത് തന്നെ ഇത്തരം അന്ധവിശ്വാസങ്ങളുടെ പേരിലാണ്. അതിനെ മുതൽക്കൂട്ടാക്കിയിട്ട നേരത്തെ സമസ്ത പിരിഞ്ഞപ്പോ ആ പിരിയലിനോടനുബന്ധിച്ച് തങ്ങളുടേതാണ് എന്ന് അവകാശപ്പെട്ട കൂട്ടത്തിൽ പള്ളികളും മദ്രസകളും മാത്രമായിരുന്നില്ല, മക്ബറകൾ കൂടി ഉണ്ടായിരുന്നു. മക്ബറകൾ തങ്ങളുടേതാണ് എന്ന അവകാശവാദം ഉന്നയിച്ചവരുണ്ടായിരുന്നു. കാരണം അതൊരു വലിയ സാമ്പത്തിക സ്രോതസ്സാണ്. അത് ലഭിക്കാതെ വന്നപ്പോ ഒരേ വലിയന്റെ പേരിൽ രണ്ട് മക്ബറ ഉണ്ടാക്കി. കോഴിക്കോടടുത്ത് നമ്മുടെ പിന്നെ സി എം വലിയുള്ളയുടെ മക്ബറയെ കുറിച്ച് നോക്കൂ നിങ്ങൾ, രണ്ട് പള്ളിയിലുണ്ട് സി എം വലിയന്റെ മക്ബറ. കാരണം എന്താ? രണ്ടും കച്ചവടത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന സംഗതിയാണ്. പക്ഷേ അത്തരം മക്ബറയുടെ എണ്ണം കുറഞ്ഞപ്പോ സാമ്പത്തികമായ ചൂഷണം ചെയ്യാൻ വേണ്ടി ഈ വിശ്വാസം തന്നെയാണ് ഈ പണ്ഡിത പുരോഹിതന്മാർ ഉപയോഗപ്പെടുത്തിയത്. അങ്ങനെയല്ലേ ഒരു മുടി കൊണ്ടുവന്നത്? ഒരു മുടി കൊണ്ടുവന്നു എന്നിട്ട് പറഞ്ഞു അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടിയാണ്. മുജാഹിദുകൾ പ്രഖ്യാപിച്ചു പ്രവാചകന്റെ അവശിഷ്ടമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എന്ന് തെളിയിക്കപ്പെട്ട എന്ന് പ്രസ്താവിക്കാൻ പറ്റുന്ന ഒരൊറ്റ ആധാരവും ലോകത്തെ അവശേഷിക്കുന്നില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള അദമ്യമായ ഇഷ്ടം കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സഹാബത്തി പ്രവാചകനിൽ അത് പ്രകടിപ്പിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ധാരാളക്കണക്കിന്റെ ഹദീസുകൾ ഹദീസ് ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ പ്രവാചകന്റേതാണ് എന്ന് പറയാൻ പറ്റുന്ന ഒരു ആസാറും ലോകത്ത് നിലനിൽക്കുന്നില്ല എന്ന അഹ്ലു സുന്നത്തി വൽ ജമാഅയുടെ നിലപാട് ഈ സമൂഹത്തിന് മുമ്പിൽ പറഞ്ഞു. പക്ഷേ സമുദായം അതൊന്നും അംഗീകരിക്കുന്നതല്ലോ. ഒരു മുസ്ലിയാർ എന്ത് പറഞ്ഞാലും സ്വീകരിക്കുന്ന വിശ്വസിക്കുന്ന ഒരു വിഭാഗം ആളുകളായി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? ആ മുടി കൊണ്ടുവന്നു 40 കോടിയുടെ പള്ളി ഉണ്ടാക്കാൻ വേണ്ടി. എവിടെ പള്ളി? പത്രപ്രവർത്തകർ ചോദിച്ചു, ടിവി ചാനലിലെ ആളുകൾ ചോദിച്ചു, ഇതുവരെ പള്ളി എവിടെ എന്ന് പറഞ്ഞിട്ടില്ല. എത്ര കോടി സമ്പാദിച്ചു? എത്ര കോടി സമ്പാദിച്ചു? ഇപ്പോഴും ഓരോ റമദാനിലും 27-ാം രാവിന്റെ അന്ന് അല്ലെങ്കിൽ റമദാനിലെ മറ്റു ദിവസങ്ങളിൽ ആ മുടിവെള്ളം മഹത്വവൽക്കരിച്ചുകൊണ്ട് തികച്ചും കച്ചവട വിഭവമാക്കി സ്റ്റിക്കർ ഒട്ടിച്ച ബോട്ടലിലൂടെ ഈ വെള്ളക്കുപ്പി വിൽക്കുന്നത് പോലെ അത് ഈ പണ്ഡിത പുരോഹിതന്മാർ വിറ്റുകൊണ്ടിരിക്കുന്നു. അതിനെ കുറ്റം പറയാൻ വേണ്ടി വേറൊരു കൂട്ടർ പോകും.
അക്കൂട്ടരോ അത് ഈ മുല്യ മുസ്ലിനാർ കൊണ്ടുവരുന്നതിന് മുമ്പ് ഒരു കുപ്പി വെള്ളം 25,000 രൂപക്ക് വിറ്റുവല്ലാം. അവര് അവരെ എന്നിട്ട് മറ്റുള്ളവർ കുടിച്ചു പോയിച്ചു. ഇപ്പൊ ഞാൻ കുറ്റം പറഞ്ഞത്, രണ്ടു കൂട്ടരോടും ഉച്ചസ്ഥരം പ്രഖ്യാപിക്കാൻ പറ്റുന്ന ഒരു വാദം ആ കാലഘട്ടത്തിൽ ഈ കെ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ പറഞ്ഞു. അതെന്താ? കാന്തപുരം അബൂബക്കർ മുസ്ലിയാര് മുടി കൊണ്ടുവന്നു, എന്നാൽ ആ മുടി നബി സല്ലല്ലാഹു അലൈഹി സ്വലമയുടെ മുടിയാണ് എന്ന് തെളിയിക്കാൻ പറ്റുന്ന സനദ് വേണം. യഥാർത്ഥത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രബോധനത്തിന്റെ ഒരു വലിയ വിജയമായിരുന്നു അത്. ഒന്നാമത്തെ വിജയം, ഖുർആനും ഹദീസുമാണ് ഇസ്ലാമിന്റെ പ്രമാണം എന്ന് ഇവരെ കൊണ്ട് അംഗീകരിപ്പിക്കാൻ കഴിഞ്ഞു എന്നതാണ്. അതാണ് ഒന്നാമത്തെ വിജയം. രണ്ടാമത്തെ വിജയം, ഒരു സംഗതി പറയണമെങ്കിൽ ആ പറയുന്ന വാക്ക് അത് സത്യസന്ധമാണ് എന്ന് തെളിയിക്കപ്പെടണം. അത് മതത്തിന്റെ ഭാഗമാണെങ്കിലോ ഒന്നെങ്കിൽ ഖുർആനിൽ വേണം, അല്ലെങ്കിൽ പ്രവാചക വചനങ്ങളിൽ വേണം. പ്രവാചക വചനങ്ങളിൽ ഉദ്ധരിക്കപ്പെട്ടതാണെങ്കിൽ പ്രവാചക വചനങ്ങളുടെ പേരിൽ ധാരാളം നിർമ്മിക്കപ്പെട്ട കള്ള ഹദീസുകളുണ്ട്, ദുർബലമായ ഹദീസുകളുണ്ട്. അതുകൊണ്ട് തന്നെ ഹിജ്റ ഒന്നാം നൂറ്റാണ്ടിന്റെ അവസാനം തൊട്ട് അഹ്ലു സുന്നത്തി വൽ ജമാഅയുടെ പണ്ഡിതന്മാർ ഹദീസുകളുടെ ക്രോഡീകരണം വളരെ കൃത്യമായി നടത്തുകയും ഹദീസിനെ നെല്ലും പതിരും വേർതിരിച്ചുകൊണ്ട് ഏതൊക്കെ ഹദീസാണ് സ്വീകരിക്കാൻ പറ്റുന്നത്, ഏതൊക്കെ ഹദീസാണ് സ്വീകരിക്കാൻ പറ്റാത്തത്, സ്വീകരിക്കാൻ പറ്റാത്ത ഹദീസുകൾ ഏത് മാനദണ്ഡങ്ങളൊക്കെയാണ് അതിനുള്ളത്, സ്വീകരിക്കേണ്ടുന്ന ഹദീസുകൾ ഏത് മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണ് എന്ന് അത് കൃത്യമായി വിശദീകരിച്ചുകൊണ്ട് ഹദീസുകളെ നെല്ലും പതിരും വേർതിരിച്ചുകൊണ്ട് വിശിഷ്യ ആധുനിക കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ പഠനത്തിന് സൗകര്യപ്പെട്ടിരിക്കുന്നു. അപ്പോ സനദ് വേണം. സനദ് വേണമെന്ന് പറഞ്ഞപ്പോ നമ്മൾ പറഞ്ഞു മുടി നബിന്റേതാണ് എന്ന് വിശ്വസിക്കാൻ മാത്രമല്ല, അത് അന്ധവിശ്വാസമാണ്. കാരണം നബിന്റേത് എന്ന് തെളിയിക്കപ്പെടുന്ന സനദോടുകൂടിയ ഒരൊറ്റ റിപ്പോർട്ടും തെളിയിക്കാൻ നിങ്ങളല്ല ഒരാൾക്കും സാധ്യമല്ല. അതുകൊണ്ട് കാന്തപുരം കൊണ്ടുവന്ന മുസ്ലിം മുടി, പേരോട് കൊണ്ടുവന്ന മുടി, നൗഷാദാസനക്ക് കിട്ടിയ മുടി, അബ്ദുല്ലമീദ് ഫൈസി അമ്പലക്കടവ് കിട്ടാൻ വേണ്ടി ബോംബെയിൽ ചെന്ന മുടി, അതൊന്നും നബിന്റെ മുടിയല്ല, പ്രവാചകന്റെ മുടിയല്ല എന്ന് ഉച്ചസ്ഥരം പ്രഖ്യാപിക്കാൻ നമുക്ക് കഴിഞ്ഞത് എന്തുകൊണ്ടാ? സനദ് ഇല്ല. പക്ഷെ നമുക്കപ്പോ പറയേണ്ടത് എന്താ അറിയോ കൂട്ടരെ, മുടിന്റെ വിഷയത്തിൽ മാത്രം പോരാ സനദ്, മുടിന്റെ വിഷയത്തിൽ മാത്രം പോരാ. നിങ്ങൾക്കിടയിൽ കാണുന്ന ഒട്ടനവധി അന്ധവിശ്വാസങ്ങളുണ്ട്. അതിലേറ്റവും ഒന്നാമത്തേത് ശിർക്കൻ വിശ്വാസമായ അല്ലയല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിനുള്ള സനദാണ്. അമ്പിയ ഔലിയാക്കളെ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നു, എന്നാൽ മുഹമ്മദ് നബി എന്റെ ഇബ്രാഹിം നബിയെ വിളിച്ച് പ്രാർത്ഥിക്കാതിരുന്നത്, ഇസ്മായിൽ നബിയെ വിളിച്ച് പ്രാർത്ഥിക്കാതിരുന്നത്, ഈസ നബി അലൈഹിസ്സലാമിയെ വിളിച്ച് പ്രാർത്ഥിക്കാതിരുന്നത്, അതിന് തെളിവുണ്ടെങ്കിലേ നിങ്ങൾക്ക് മുഹമ്മദ് നബിയെ വിളിച്ച് പ്രാർത്ഥിക്കാൻ തെളിവ് കാണുകയുള്ളൂ, തെളിവുണ്ടാവുകയുള്ളൂ. അതുപോലെ ഔലിയാക്കളെ, സ്വാലിഹീങ്ങളെ, സുദ്ദീഖുകളെ ഒക്കെ വിളിച്ച് പ്രാർത്ഥിക്കാൻ എവിടെയാണ് സനദ്? കബർ കെട്ടിപ്പൊക്കി ആ കബറാളിയിലേക്ക് നേർച്ച വഴിപാടുകൾ നിർവഹിക്കാൻ, ഉറൂസുകൾ നടത്താൻ, നേർച്ചകൾ നടത്താൻ എവിടെയാ തെളിവ്? അല്ലാഹുവിന്റെ റസൂലോ റസൂലിന്റെ സഹാബത്തോ ഏതെങ്കിലും ഒരു മഹാന്റെ കബർ കെട്ടിപ്പൊക്കി വർഷത്തിലൊന്നോ ഒന്നിലധികമോ നേർച്ചയോ ഉറൂസുകളോ നിർവഹിച്ചു എന്നതിന് ഒരു സനദ് കൊണ്ടുവരാൻ നിങ്ങൾക്ക് കഴിയുമോ? നിങ്ങൾ പ്രവാചകന്റെ ജന്മദിനം ആഘോഷിക്കുന്നു, അതൊക്കെ അന്ധവിശ്വാസമാണ്. ആ ജന്മദിനമാഘോഷം അന്ധവിശ്വാസമാണ് എന്ന് പറയാനുള്ള കാരണം അല്ലാഹുവിന്റെ റസൂല് ജീവിച്ചിരിക്കെ റസൂല് ആഘോഷിച്ചിട്ടില്ല. പ്രവാചകനെ അക്ഷരാർത്ഥത്തിൽ സ്നേഹിച്ച, അക്ഷരം പ്രതി സ്നേഹിച്ച സഹാബാ കിറാം, ഖുലഫാഉ റാഷിദുകൾ 40-ലധികം വർഷം ഇസ്ലാമിക സാമ്രാജ്യത്തിന് നേതൃത്വം വഹിച്ചുകൊണ്ട് ഭരണശിലാ കേന്ദ്രം നിയന്ത്രിച്ച ഖുലഫാഉ റാഷിദുകളിൽ ഒരാളും പ്രവാചകന്റെ ജന്മദിനം റബീഉൽ അവൽ 12-നോ അല്ലാത്ത ദിവസങ്ങളിലോ ആഘോഷിക്കുന്നുണ്ടായില്ല. അപ്പോൾ നിങ്ങൾ ആഘോഷിക്കുന്ന ജന്മദിനത്തിന് എവിടെയാണ് സനദ്? അതിങ്ങനെ പറഞ്ഞു തുടങ്ങി 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 നമസ്കാര ശേഷമുള്ള കൂട്ടുപ്രാർത്ഥന, കബറിന്റെ അടുക്കൽ വെച്ചുള്ള കത്തമോത്ത് കബറോത്ത്, അതേപോലെ തന്നെ ഉള്ള മറ്റു ആചാരങ്ങൾ, ഈ ആചാരങ്ങളൊക്കെ നിർവഹിക്കാൻ എവിടെയാണ് കൂട്ടരെ നിങ്ങൾക്ക് സനദ് എന്നാണ് ഈ സമൂഹത്തോട് നമുക്ക് ചോദിക്കാറുണ്ട്. അതൊക്കെ അന്ധവിശ്വാസമാണ്.
അന്ധവിശ്വാസത്തിൽ ഏറ്റവും വലിയ സാമ്പത്തിക ചൂഷണം ചെയ്യുന്ന ഒരു മേഖലയാണ് മന്ത്രവാദം എന്ന പേരിൽ ഈ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അത്തരം അന്ധവിശ്വാസങ്ങൾക്കെതിരെ ആദ്യകാലം മുതലേ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ പ്രസ്ഥാനം അതിശക്തമായി മുന്നേറിയിട്ടുണ്ട്. എന്നാൽ അന്ധവിശ്വാസങ്ങൾ പ്രമാണത്തിലില്ലാത്ത, ഖുർആനിലോ ഹദീസിലോ ഇല്ലാത്ത വിശ്വാസങ്ങൾക്കാണ് അന്ധവിശ്വാസങ്ങൾ എന്ന് പറയുമ്പോൾ ഖുർആനിലും ഹദീസിലും ഉള്ളത് തള്ളിക്കളയലും അത് തള്ളിക്കളയാനും ഒരു വിശ്വാസമുണ്ട്. അതെന്താ? ആ വിശ്വാസവും അന്ധവിശ്വാസത്തിന്റെ ഭാഗം തന്നെയാ. വിശുദ്ധ ഖുർആൻ വിശ്വസിക്കാൻ പറഞ്ഞു. നേരത്തെ ഇവിടെ സുല്ലമി സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തിന് തൗഹീദുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാനാ കൂടുതൽ സമയം അദ്ദേഹം പിന്നെ ചെലവഴിച്ചതും അതിന് മാത്രമേ സമയമുള്ളൂ. അതെന്നെ പറഞ്ഞു തീരാൻ സമയമില്ല. വേറെയും ചില കാര്യങ്ങളുണ്ട്. പരലോകത്തുള്ള വിശ്വാസം എങ്ങനെ വിശ്വസിക്കുക? പരലോകത്തിൽ വിശ്വസിക്കണം. പരലോകത്തിൽ വിശ്വസിക്കുമ്പോ സ്വർഗത്തിലും നരകത്തിലും വിശ്വസിക്കണം. സ്വർഗത്തിൽ വിശ്വസിക്കുമ്പോ സ്വർഗത്തിലുള്ള ഒരുപാട് ഒരുപാട് സുഖത്തിന്റെ അനുഭൂതികളുടെ ഒരുപാട് കാര്യങ്ങളുണ്ട്, അതിലൊക്കെ വിശ്വസിക്കണം. നരകത്തിൽ വിശ്വസിക്കുമ്പോഴോ അതിശക്തമായ കഠിനമായ ശിക്ഷയുടെ വിവിധങ്ങളായ വാതായനങ്ങളിലൂടെ കടന്നുപോയി അതിലൊക്കെ വിശ്വസിക്കണം. ഇതൊക്കെ വിശ്വാസമാണ്. എന്താ ഈ വിശ്വാസത്തിന്റെ മാനദണ്ഡം? നമുക്ക് കാണാൻ കഴിയോ? ഇല്ല. കേൾക്കാൻ കഴിയോ? ഇല്ല. തൊട്ടറിയാനോ മണത്തറിയാനോ രുചിച്ചറിയാനോ സാധിക്കുമോ? ഇല്ല. ഒറ്റവാചകത്തിൽ പഞ്ചേന്ദ്രിയത്തിലൂടെ സാധ്യമല്ല. പക്ഷേ ഒരു നിരീശ്വരവാദിയുടെ കണ്ണിലൂടെ നോക്കുമ്പോ സ്വർഗത്തിൽ വിശ്വസിക്കൽ അന്ധവിശ്വാസമാണ്, നരകത്തിൽ വിശ്വസിക്കൽ അന്ധവിശ്വാസമാണ്. മുജാഹിദുകൾ അന്ധവിശ്വാസത്തിനെതിരെ നവോത്ഥാന മുന്നേറ്റം എന്ന ക്യാമ്പയിൻ സമൂഹത്തിലൂടെ പറയുമ്പോ ഇസ്ലാമിന്റെ മാനദണ്ഡം അനുസരിച്ചാണ്, ഇസ്ലാമിന്റെ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ടാണ് ഈ വിഷയം സമൂഹത്തോട് പറയാനുള്ളത്. അങ്ങനെ പറയുമ്പോ ഈ മാനദണ്ഡം നമ്മൾ സ്വീകരിക്കേണ്ടി വരും. സ്വർഗത്തിൽ വിശ്വസിക്കണം, നരകത്തിൽ വിശ്വസിക്കണം. നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ ഒരു ചെരുപ്പ് അണിയിക്കലാണ്, തീയിന്റെ ചെരുപ്പ് അണിയിക്കലാണ്. അതണിയുമ്പോഴേക്കിനും അവന്റെ ശരീരത്തിലെ പാദം തൊട്ട് മൂർദ്ധാവ് വരെ തിളച്ചുമറിയും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. വിശ്വസിക്കണം. എന്താ മാനദണ്ഡം? പറഞ്ഞത് അല്ലാഹുവിന്റെ റസൂലാണ്. അത് റസൂലാണ് പറഞ്ഞത് എന്ന് സത്യസന്ധമായി ഹദീസ് സ്വീകരിക്കാൻ പൂർവസൂരികളായ ഹദീസ് ശാസ്ത്ര രംഗത്തെ ഉസൂലുൽ ഹദീസിന്റെ പണ്ഡിതന്മാർ നിബന്ധനയായി വച്ചിരിക്കുന്ന സർവ നിബന്ധനകളും പാലിക്കപ്പെട്ടുകൊണ്ട് നമുക്ക് ലഭ്യമായ നബിവചനമാണ്. അതുകൊണ്ട് അതിൽ വിശ്വസിക്കണം. ഏതെങ്കിലും ഒരുത്തൻ അതിൻ്റെ ബുദ്ധിക്ക് യോജിക്കൂല, ഈ കാലഘട്ടത്തിന് അത് അനുസൃതമല്ല എന്ന് പറഞ്ഞുകൊണ്ട് തള്ളിക്കളയാൻ ശ്രമിച്ചാൽ അവന് നഷ്ടം എന്നല്ലാതെ ഇസ്ലാഹി പ്രസ്ഥാനത്തിനൊരു നഷ്ടവും ഇല്ല. ആ നരകത്തെ കുറിച്ച് അതിൽ പറഞ്ഞ കാര്യങ്ങൾ, സ്വർഗത്തെ കുറിച്ച് റസൂല് പഠിപ്പിച്ചു. സ്വർഗത്തിൽ ഒരു മരമുണ്ട്. ആ മരം 100 വർഷം അതിന്റെ തണലിലൂടെ യാത്ര ചെയ്താലും ആ മരത്തിന്റെ തണൽ അവസാനിക്കുകയില്ല. ഇമാം മുസ്ലിം അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ റിപ്പോർട്ട് ചെയ്ത നബിവചനമാണ്. വിശ്വസിക്കണം. എങ്ങനെയാ വിശ്വസിക്കേണ്ടത്? എന്തുകൊണ്ടാണ് അത് സത്യവിശ്വാസമാകുന്നത്? അത് സത്യവിശ്വാസമാകുന്നത് അത് പറഞ്ഞത് റസൂലാണ് എന്ന് സത്യസന്ധമായി തെളിയിക്കപ്പെട്ടിരിക്കുന്നു. ഒറ്റവാചകത്തിൽ സ്വഹീഹായ ഹദീസിലൂടെ ലഭ്യമായ അറിവാകുന്നു. എന്നാൽ വേറെ വിശ്വാസമുണ്ട്. നാളെ മരണപ്പെട്ടു കഴിഞ്ഞാൽ ഈ ദുനിയാവിന്റെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു ശൈഖിനെ വലിയായി സ്വീകരിച്ചാൽ ആ വലിയ നാളെ പരലോകത്ത് വന്ന് തനിക്ക് ലഭിക്കുന്ന ശിക്ഷയിൽ നിന്ന് അല്ലാഹുവിനോട് തന്നെ കുറിച്ച് പറഞ്ഞ് ആ ശിക്ഷയിൽ നിന്ന് തന്നെ രക്ഷിക്കും എന്നതും ഒരു വിശ്വാസമാണ്. അല്ലേ മുഹിയുദ്ദീൻ മാലയിലും മറ്റൊക്കെ ഉള്ളത്, എന്റെ മുരീദുകൾ നരകത്തിൽ ഇല്ലെന്ന് നരകത്തെ കാക്കും മലക്ക് പറഞ്ഞോവർ, ഒരു വിശ്വാസമാണ്. അത് അന്ധവിശ്വാസമാണ്. എന്തുകൊണ്ട്? അങ്ങനെ മുഹിയുദ്ദീൻ ശൈഖ് പറഞ്ഞിട്ടില്ല. ഇനി മുഹിയുദ്ദീൻ ശൈഖ് പറഞ്ഞാലോ അത് ഇസ്ലാമിൽ തെളിവുമല്ല. ഇസ്ലാമിൽ തെളിവാകുന്നത് വിശുദ്ധ ഖുർആനിലൂടെ പ്രവാചക വചനത്തിലൂടെ തെളിയിക്കപ്പെടുന്ന സംഗതികളാണ് ഇസ്ലാമിന്റെ വിശ്വാസരംഗത്തും കർമ്മരംഗത്തുമുള്ള പ്രമാണമായി സ്വീകരിക്കേണ്ടത്. സ്വർഗോ നരകോ നമ്മൾ കണ്ടിട്ടില്ല, അദൃശ്യമാണ്.
ചില മനുഷ്യന്മാരൊക്കെ പറഞ്ഞു അല്ലാഹ് മാത്രമേ അബൗദികുള്ളൂ, ബാക്കിയൊക്കെ ബൗദ്ധികൾ. ആ കൂട്ടരെ പറഞ്ഞതിന് വേണ്ടിയിട്ടാ ഈ ജിന്ന് വിഷയത്തിൽ അന്ധവിശ്വാസം ഉണ്ടാക്കി ആ ജിന്നിനോട് സഹായം ചോദിച്ചാൽ അത് ശിർക്കല്ല എന്ന് പറയാൻ വേണ്ടിയിട്ട്. കാരണം അല്ലാഹ് മാത്രമേ ബൗദ്ധികുള്ളൂ, അപ്പൊ ജിന്നും മലക്കും ഒന്നും അല്ല, അല്ലാഹ് മാത്രമേ അബൗദികുള്ളൂ, അപ്പൊ ജിന്നും മലക്കും ഒന്നും അബൗദികമല്ല, അതൊക്കെ ഭൗതികമാണ്. ഭൗതിക സൃഷ്ടികളോട് ഒരു കാര്യം ചോദിച്ചാൽ അത് ശിർക്കാവുകയില്ല. ഇതിനേക്കാളും പൊട്ടത്തരം വേറെന്താ ഉള്ളത് കൂട്ടരെ? സ്വർഗം നിങ്ങൾ പറയും അത് ഭൗതിക അബൗതിക? അനവധി സദസ്സിൽ വെച്ച് ചോദിച്ചു നോക്കി, അല്ലാഹ് മാത്രമാണ് അബൗദികം എന്ന് പറയാമെങ്കിൽ അപ്പൊ സ്വർഗം ഭൗതികമാണ്, നരകം ഭൗതികമാണ്, ഖബർ ജീവിതം ഭൗതികമാണ്, അല്ലാഹുവിന്റെ അർശ് ഭൗതികമാണ്, അല്ലാഹുവിന്റെ കുർസി ഭൗതികമാണ്, ബർസഖി ലോകം ഭൗതികമാണ്. ഇതൊക്കെ ഭൗതിക, ഇതൊക്കെ ഭൗതിക അല്ല. മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഉപയോഗിക്കുന്ന ഈ ഭാഷാ പ്രയോഗമുണ്ടല്ലോ, ഭൗതികം അബൗതികം എന്നൊക്കെ പറയുന്നത്, അത് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ നമുക്ക് നേരിട്ടോ മറ്റെന്തെങ്കിലും ഉപകരണങ്ങൾ മുഖേനയോ നമുക്ക് അനുഭവിക്കാൻ പറ്റുന്ന കാര്യമാണ് നമുക്ക് ഭൗതികം. അതല്ലാത്തതൊക്കെ അബൗതികമാണ്. അത്തരം അബൗതികമായ ഏത് സൃഷ്ടിയോട് നമ്മൾ സഹായം ചോദിച്ചാൽ ആ ചോദ്യം തൗഹീദിനെതിരാണ്. അത്തരം അബൗദിക സൃഷ്ടികളെ ആരെങ്കിലും ഭയപ്പെട്ടാൽ, ഇടക്കാലത്ത് അങ്ങനെ ഉണ്ടാക്കിയത് ഒരു പേടി, മനുഷ്യന്മാർക്കിടയിൽ പേടിയാണ് ഉണ്ടാക്കി. എന്തൊക്കെ? എവിടെ നോക്കിയാലും ജിന്ന്, ജിന്നുമയം. എവിടെ നോക്കിയാലും അവിടെ പോയാൽ ജിന്ന്, ഇവിടെ പോയാൽ ജിന്ന്. അവസാനം പറഞ്ഞു 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 വന്നു, നിങ്ങൾ വീട്ടിൽ നിന്ന് ബെൽപ്പ് തുറക്കുമ്പോൾ സൂക്ഷിക്കണം കേട്ടോ, അത് തുറന്ന് അടയ്ക്കുമ്പോൾ അതിൻ്റെ ഇടയിലെങ്ങാനും വല്ല ജിന്നും പെട്ടാൽ ആ ജിന്ന് നിങ്ങളെ പ്രതികാരം ചെയ്യും, നിങ്ങളെ ഉപദ്രവിക്കും. തെങ്ങിൽ നിന്ന് തേങ്ങ വലിച്ചിടുമ്പോ സൂക്ഷിക്കണം, വല്ല ജിന്നും അവിടെ ഉണ്ടാകും, അതിന്റെ ദേഹത്ത് തട്ടിയാൽ അത് ഉപദ്രവിച്ചേക്കും. അടുക്കളയിൽ നിന്ന് ചുടുവെള്ളം പുറത്തേക്ക് ഒഴിക്കുമ്പോൾ സൂക്ഷിക്കണം, അവിടെ ജിന്നുണ്ടാവാൻ ഇടയുണ്ട്. ജിന്നിന്റെ ശരീരത്തിൽ ചുടുവെള്ളം തട്ടിയാൽ ജിന്ന് പ്രതികരിക്കും. രണ്ട് അബദ്ധം അതിലുണ്ടാണ്. ഒന്ന്, അങ്ങനെ വിശ്വസിക്കുന്നതിന് അന്ധവിശ്വാസ. കാരണം എന്താ? അങ്ങനെ വിശ്വസിക്കാൻ അല്ലാന്റെ റസൂൽ പഠിപ്പിച്ചിട്ടില്ല. റസൂൽ യാത്ര ചെയ്തിട്ടുണ്ട് ഒട്ടകപ്പുറത്തും കുതിരപ്പുറത്തും ഒക്കെ. അതിങ്ങനെ ഓരോ കാലെടുത്ത് വെക്കുമ്പോഴും ജിന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തിയിട്ടല്ല റസൂൽ ഒട്ടകപ്പുറത്ത് പോയത്. റസൂൽ യുദ്ധം ചെയ്തിട്ടുണ്ട്, തന്റെ കയ്യിലുള്ള ചാട്ടുളി കൊണ്ട് ശത്രുവിനെതിരെ എറിഞ്ഞ് ആ ശത്രുവിനെ കൊന്നിട്ടുണ്ട്. അത് എറിയുമ്പോ അതിനിടയിൽ വല്ല ജിന്നുണ്ടോ എന്ന് ജിബ്രീലിനോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ടല്ല റസൂൽ അങ്ങനെ എറിഞ്ഞത്. സഹാബത്താരും അത് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ആ വിശ്വാസം തന്നെ അന്ധവിശ്വാസമാണ്. രണ്ടാമത്തതോ, അങ്ങനെ വിശ്വസിച്ച് പേടിക്കുക, ആ പേടി ശിർക്കൻ ഭയമാണ്. അദൃശ്യമായി ഭയപ്പെടൽ പ്രപഞ്ചത്തിന്റെ നാഥനെ മാത്രമേ ഭയപ്പെടാൻ പറ്റുള്ളൂ. പാമ്പിനെ പേടിക്കാം, മൃഗങ്ങളെ പേടിക്കാം, ഉസ്താദിനെ പേടിക്കാം, പോലീസിനെ പേടിക്കാം, അതൊക്കെ തൊബിയായ പ്രകൃതിദത്തമായ ഭയപ്പാടാണ്, അത് ഇസ്ലാം അനുവദിച്ചതാ. എന്നാൽ അതിനപ്പുറത്തുള്ള ഭയപ്പാട് അള്ളാഹനെ മാത്രമേ പാടുള്ളൂ. അപ്പൊ അത്തരം അന്ധവിശ്വാസങ്ങളെ തള്ളി മാറ്റി ഉള്ള വിശ്വാസത്തെ സ്വീകരിക്കണം. അന്ധവിശ്വാസങ്ങളൊക്കെ അടിച്ചോരുമ്പോ ആ അടിച്ചോരലിൽ വിശ്വാസം കലരാൻ പാടില്ല, അതും ശ്രദ്ധിക്കേണ്ട സംഗതിയാ. അതാ ഞാൻ നേരത്തെ പറഞ്ഞ സ്വർഗത്തെ കുറിച്ച്, നരകത്തെ കുറിച്ച്, അർശിനെ കുറിച്ച്, സുർസീനെ കുറിച്ച്, ഖബർ ജീവിതത്തെ കുറിച്ച് എങ്ങനെ വിശ്വസിക്കുക? എന്താ വിശ്വസിക്കാനുള്ള മാനദണ്ഡം? അല്ലാഹു റസൂലും പറഞ്ഞു എന്നത് തന്നെ. അതാണോ മാനദണ്ഡം എങ്കിൽ മലക്കുകളെ കുറിച്ചും ജിന്നുകളെ കുറിച്ചും വിശ്വസിക്കാനുള്ള മാനദണ്ഡവും അത് തന്നെയാ. അതിലപ്പുറം വേറൊരു മാനദണ്ഡല്ല. ആ സൃഷ്ടികൾ അദൃശ്യമാണ്, അബൗദികമാണ്, നമ്മുടെ കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറത്താണ്. നമുക്കവയെ തൊട്ടറിയാനോ മണത്തറിയാനോ രുചിച്ചറിയാനോ അറിയുന്ന ഒരു മാധ്യമത്തിലൂടെയും സാധ്യമല്ല. പക്ഷേ ആ സൃഷ്ടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്വർഗത്തിൽ വിശ്വസിക്കാനുള്ള കാരണമേതാണോ, നരകത്തെ കുറിച്ച് വിശ്വസിക്കാനുള്ള കാരണമേതാണോ, അർശിനെ കുറിച്ച് വിശ്വസിക്കാനുള്ള കാരണമേതാണോ, കുർസീനെ കുറിച്ച് വിശ്വസിക്കാനുള്ള കാരണമേതാണോ, അതേ മാനദണ്ഡം ഈ അദൃശ്യ സൃഷ്ടികളായ ജിന്നുകളെ കുറിച്ചും മലക്കുകളെ കുറിച്ചും എനിക്കും നിങ്ങൾക്കും ഉണ്ടാവണം. ഒറ്റ ഉദാഹരണം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇമാം ബുഖാരി അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ റിപ്പോർട്ട് ചെയ്ത വചനമാണ്, ഒരു മനുഷ്യൻ അലസമായി സുബഹി നമസ്കാരത്തിന് ജമാഅത്തിൽ പങ്കെടുക്കാതിരുന്നാൽ
റസൂൽ പറഞ്ഞു ബാല ഷൈത്താനു ഫി ഉദ്നി, മറ്റൊരു റിപ്പോർട്ടിൽ ബാല ഷൈത്താനു ഫി ഉദ്നൈഹി, അവന്റെ ഇരു ചെവികളിലും പിശാച്ച് മൂത്രമൊഴിക്കും. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ വാക്ക്. പക്ഷേ ലോകത്ത് ഏതെങ്കിലും ഒരു മനുഷ്യൻ, ഞാൻ ഇന്നലെ സുബഹി നമസ്കരിക്കാത്തത് കൊണ്ട് എന്റെ ചെവിയിൽ പിശാച്ച് മൂത്രമൊഴിച്ചു, അതിന്റെ മണം സഹിക്കാൻ വയ്യ, അതിന്റെ നനവ് ഇപ്പോഴുമുണ്ട്, ഞാൻ ആ ചെവി ഒരു ലാബിൽ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്തു, പിശാച്ചിന്റെ മൂത്രത്തിലെ അംശങ്ങൾ ഇന്നിന്നതൊക്കെയാണ് എന്നൊരു മെഡിക്കൽ റിപ്പോർട്ട് കിട്ടിയിരിക്കുന്നു എന്ന് ഇന്ന് വരെ ഒരാളും പറഞ്ഞിട്ടില്ല. അങ്ങനെ പറയാൻ സാധിക്കൂല. പക്ഷേ റസൂൽ പറഞ്ഞതിൽ എന്ത് ചെയ്യണം? വിശ്വസിക്കണം. നിർബന്ധമാണ്. സത്യവിശ്വാസികളൊക്കെ അല്ലാഹുവിൽ അവതീർണമായ വിശ്വാസ കാര്യങ്ങൾ വിശ്വസിക്കണം. അങ്ങനെ പറയുമ്പോ ചില ആളുകൾ ചിന്തിക്കുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് മുഴുവനും വിശ്വസിക്കണോ? ദീനിന്റെ ഭാഗമായി അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ മുഴുവനും വിശ്വസിക്കണം, ഒരു സംശയവുമില്ല. റസൂൽ ദുനിയാവിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്, അതിൽ വിശ്വസിക്കാൻ നമ്മൾ നിർബന്ധിതരല്ല. എന്നാൽ അതീഉല്ലാഹ വഅതീഉ റസൂൽ, അല്ലാഹുവിനനുസരിക്കണം, റസൂലിനനുസരിക്കണം. അമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫന്തഹു. റസൂൽ എന്ത് കൊണ്ടുവന്നുവോ അത് സ്വീകരിക്കണം, റസൂൽ എന്ത് വിരോധിച്ചുവോ അത് ഉപേക്ഷിക്കുകയും വേണം. അല്ലാഹുവിന്റെ റസൂലിനെ പറഞ്ഞയച്ചിരിക്കുന്നത് ലിതുബയ്യിന ലിന്നാസ്, ഖുർആൻ സത്യവിശ്വാസികൾക്ക് വിശദീകരിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയാ. അതാണ് കിതാബി വിശുദ്ധ ഖുർആൻ, അൽ ഹിക്മത്ത് അസ് സുന്ന. റസൂലുള്ളയുടെ മാതൃചര്യയാകുന്നു സുന്നത്ത് അൽ ഹിക്മത്ത് എന്നത്. അത് സ്വീകരിക്കാനുള്ള ബാധ്യത വിശ്വാസികൾക്കുണ്ട്. അത് സ്വീകരിച്ചുകൊണ്ടാണ് വിശ്വാസത്തെയും അന്ധവിശ്വാസത്തെയും വേർതിരിച്ചുകൊണ്ട് വിശ്വാസം സ്വീകരിച്ച് അന്ധവിശ്വാസത്തെ നാം ഉപേക്ഷിക്കേണ്ടത്. അതാണ് റസൂൽ പഠിപ്പിച്ചു. ഏതൊരു മനുഷ്യന്റെയും കൂടെ മലക്കുവർഗത്തിൽപ്പെട്ട ഒരു കരീനുണ്ട്, ജിന്നുവർഗത്തിൽപ്പെട്ട ഒരു കരീനുണ്ട്. അപ്പൊ ആയിഷ ബീവി ചോദിച്ചു, അല്ല റസൂലെ, അങ്ങയുടെ കൂടെ ഉണ്ടോ, അങ്ങയോടൊപ്പവും ഉണ്ടോ? റസൂൽ പറഞ്ഞു, അതെ എന്റെ കൂടെ ഉണ്ട്, പക്ഷേ എന്റെ കൂടെയുള്ള പിശാച്ച് എന്നെ ഒരിക്കലും തിന്മയിലേക്ക് കൊണ്ടുപോകുകയില്ല, എന്നെ തിന്മയിലേക്ക് കൊണ്ടുപോകുകയില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. വിശ്വസിക്കേണ്ട കാര്യമാണ്, പറഞ്ഞത് അല്ലാഹുവിന്റെ റസൂലാണ്. പ്രവാചകൻ ദീനിന്റെ കാര്യം അത് വഹീന്റെ അടിസ്ഥാനത്തിലല്ലാതെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിക്കുകയില്ല. പ്രവാചകന്റെ ജീവിതത്തിൽ എവിടെയെങ്കിലും അത്തരം ഒരു സ്കലിതം സംഭവിച്ചാൽ അല്ലാഹു തന്നെ അത് തിരുത്തി കൊടുക്കും, അതിന്റെ വിശദീകരണം പഠിച്ചും കൊടുക്കും. അതാണ് ഇസ്ലാം. അത് പൂർത്തിയാകുമ്പോഴാണ് അല്യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമത്തി എന്ന ആയത്ത് സമ്പൂർണമായി മാറുന്നത്. അപ്പൊ വിശ്വസിക്കേണ്ട കാര്യങ്ങൾ എന്റെ കണ്ണുകൊണ്ട് കണ്ടെങ്കിലേ ഞാൻ സ്വീകരിക്കൂ. ഓൻ ഇസ്ലാം മുസ്ലിം ആവാൻ പറ്റൂല. ജിന്നിന്റെ വിഷയത്തിൽ അങ്ങനെയാണെങ്കിൽ സ്വർഗത്തിന്റെ വിഷയത്തിൽ എന്താ ആ വാശി പിടിക്കാത്തത്? നരകത്തിന്റെ വിഷയത്തിൽ എന്താ ആ വാശി പിടിക്കാത്തത്? അർശിനെ കുറിച്ചും കുർസിയെ കുറിച്ചുമുള്ള വിശ്വാസത്തിൽ എന്താ ആ വാശി പിടിക്കാത്തത്? ഖബർ ജീവിതം അല്ലാഹു റസൂൽ പഠിപ്പിച്ചതാ. നഫ്സു ത്വയ്യിബക്കുള്ള അനുഭവങ്ങൾ, നഫ്സുൽ ഖബീതക്കുള്ള അനുഭവങ്ങൾ, പരിശുദ്ധമായ ആത്മാവിനെ അവന്റെ ഖബറിടം എന്നത് സ്വർഗത്തിൽ നിന്ന് കവാടം തുറക്കപ്പെടുന്ന വിശാലത ലഭിക്കപ്പെടുന്ന ഒരു താമസ സ്ഥലമാണ് എന്ന് റസൂൽ പഠിപ്പിച്ചു. സത്യനിഷേധിയായ നഫ്സുൽ ഖബീതയാണ് എങ്കിൽ അവന്റെ ഖബറിടം അവനെയും കൊണ്ട് ഇടുങ്ങുമെന്നും വാരിയല്ലുകൾ പൊട്ടുമാറി അവൻ പ്രയാസം അനുഭവിക്കുമെന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതൊക്കെ ഖുർആനിൽ ഉണ്ടെങ്കിലേ വിശ്വസിക്കൂ എന്ന് പറയുന്നത് ഹദീസുകളോടുള്ള അവഗണനയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു എന്ന് സത്യസന്ധമായി ഹദീസിൽ പറഞ്ഞതൊക്കെ സ്വീകരിക്കണം എന്ന് പറയുമ്പോ എന്നാൽ ഗൈബായ ഹദീസ് സ്വീകരിക്കണോ എന്ന ചോദ്യം അസ്ഥാനത്താണ്, ആ ചോദ്യമേ അസ്ഥാനത്താണ്. കാരണം ഹദീസ് സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ സ്വഹീഹായ ഹദീസുകൾ സ്വീകരിക്കുക എന്നതാണ്. അതിന്റെ മാനദണ്ഡം എന്താ? അത് ഹദീസ് പണ്ഡ് ഹദീസ് ശാസ്ത്ര രംഗത്തെ പണ്ഡിതന്മാർ അത് കൃത്യമായി വിവച്ഛേദിക്കപ്പെട്ടിരിക്കുന്നു, വേർതിരിക്കപ്പെട്ടിരിക്കുന്നു. അത് സ്വീകരിക്കലാണ് എന്റെയും നിങ്ങളുടെയും ഉത്തരവാദിത്തം, അതിലപ്പുറമില്ല. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മനുഷ്യവർഗ ഓരോ മനുഷ്യന്റെയും അടുക്കൽ ജിന്നുവർഗത്തിലും മലക്കുവർഗത്തിലും പെട്ട കരീനുകൾ ഉണ്ട്. റസൂൽ പഠിപ്പിച്ചു, ഒരു മനുഷ്യൻ വീട്ടിൽ നിന്നിറങ്ങുമ്പോ അവനെ വഴിപഴപ്പിക്കാൻ വേണ്ടി ഒരു പിശാച്ച് അവിടെ കാത്തു നിൽക്കുന്നുണ്ട്.
നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ വാതിൻ്റെ ഡോറിൻ്റെ മുമ്പിൽ അത്യാധുനികമായ ഒരു സി സി ക്യാമറ ഫിറ്റ് ചെയ്ത് നോക്കി, ഒരു സ്കാനർ ഫിറ്റ് ചെയ്ത് നോക്കി, ആ കാത്തു നിൽക്കുന്ന പിശാചിനെ കാണുമോ? കാണൂല, ഒരിക്കലും കാണൂല. പക്ഷെ റസൂല് പറഞ്ഞു, അവൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ ബിസ്മില്ലാ തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന ദിക്ര ചൊല്ലിക്കൊണ്ടാണ് അവൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതെങ്കിൽ റസൂല് പറഞ്ഞു, അവനെ ഉപദ്രവിക്കാൻ വേണ്ടി നിൽക്കുന്ന പിശാച്ചി ഒരു മുരളിച്ച ശബ്ദത്തോടെ പിന്നോട്ട് പോകും. അപ്പോൾ മറ്റൊരു പിശാച്ചി ഈ പിശാച്ചിനോട് പറയും, നിനക്കെങ്ങനെയാണോ അവനെ വഴിപിഴപ്പിക്കാൻ സാധിക്കുക, അവന് അല്ലാഹു ഏറ്റെടുത്തിരിക്കുന്നു, അവൻ്റെ സംരക്ഷണം അല്ലാഹു ഏറ്റെടുത്തിരിക്കുന്നു, അല്ലാഹു അവന് വിഖായത്ത് നൽകിയിരിക്കുന്നു എന്ന് മറുപിശാച്ചി ഇവനോട് പറയുകയും ചെയ്യും. ആരാ പറഞ്ഞത്? സ്വർഗത്തെ കുറിച്ച് പറഞ്ഞു തന്ന, നരകത്തെ കുറിച്ച് പറഞ്ഞു തന്ന, നരകത്തിലെ ചെറിയ ശിക്ഷയെ കുറിച്ച് പറഞ്ഞു തന്ന, സ്വർഗത്തിലെ സുഖ സൗകര്യങ്ങളെ കുറിച്ച് പറഞ്ഞു തന്ന, ഹൗദുർ കൗസറിനെ കുറിച്ച് പറഞ്ഞു തന്ന, സിറാത്തിനെ കുറിച്ച് പറഞ്ഞു തന്ന, മീസാനിനെ കുറിച്ച് പറഞ്ഞു തന്ന, സ്വർഗത്തിലെ മറ്റ് സുഖങ്ങളെ കുറിച്ച് പറഞ്ഞു തന്ന, നരകത്തിലെ ശിക്ഷകളെ കുറിച്ച് പറഞ്ഞു തന്ന ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ, വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹയ്യ യൂഹ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വേച്ഛപ്രകാരം ഒന്നും പറയുകയില്ല, വഹീന്റെ അടിസ്ഥാനത്തിലല്ലാതെ. ആയത്ത് വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞു, അഥവാ മതപരമായ വിഷയത്തിൽ, ദുനിയാവിന്റെ വിഷയത്തിൽ പ്രവാചകൻ പറഞ്ഞ വേറെ കാര്യങ്ങളുണ്ട്. പ്രവാചകൻ ദുനിയാവിന്റെ വിഷയം ഏതൊക്കെയാ പറഞ്ഞത്, മതത്തിന്റെ വിഷയം ഏതൊക്കെയാ പറഞ്ഞത് കൃത്യമായി വേർതിരിക്കപ്പെട്ടിട്ടുണ്ട്. കിതാബുകളിലൂടെ സഞ്ചരിക്കുന്നവർക്ക് അത് ബോധ്യപ്പെടാൻ ഒരു പ്രയാസവുമില്ല. എന്നാൽ തൻ്റെ അറിവ് മാത്രമാണ് ഏറ്റവും വലിയ അറിവ്. താൻ കാണാത്ത ഒരു കിതാബും ലോകത്ത് നിലനിൽക്കുന്നില്ല എന്ന വാശി പിടിച്ചാൽ അത്തരം വാശിയാണ് ചേകന്നൂരിനെ പോലെയുള്ള, സി എൻ അഹമ്മദ് മൗലിയെ പോലെയുള്ളവർ ഈ പ്രസ്ഥാനത്ത് നിന്ന് പുറത്തു പോകേണ്ട അവസ്ഥയിലേക്ക് എത്തിയത്. അത്തരം പ്രവാചക വചനങ്ങളെ പുറങ്കാലുകൊണ്ട് ചവിട്ടി പുറത്തേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് സ്വബുദ്ധി കൊണ്ട് ഖുർആനിനെയും ഹദീസിനെയും വ്യാഖ്യാനിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയാൽ അത് വിശ്വാസത്തെ ഇല്ലാതെയാക്കലാകും. ഏതുപോലെ ഉള്ളതിനെ ഇല്ലാത്തതിനെ ഉള്ളതിലേക്ക് കൂട്ടിച്ചേർക്കുന്നത് എത്രത്തോളം അപകടകരമാണോ അതുപോലെ തന്നെ അപകടമാകുന്നു. ഈ ഒരു മേഖലയിൽ നിന്നുകൊണ്ടാണ് സഹോദരങ്ങളെ, മുജാഹിദ് പ്രസ്ഥാനം ഈ സമൂഹത്തിൽ പറയുന്ന അന്ധവിശ്വാസങ്ങൾക്കെതിരെ നവോത്ഥാന മുന്നേറ്റം എന്ന ക്യാമ്പയിനെ കുറിച്ച് ഞാനും നിങ്ങളും വിലയിരുത്തേണ്ടത്. അല്ലാഹും അല്ലാഹുവിന്റെ റസൂലും പഠിപ്പിച്ച ഏതൊക്കെ കാര്യങ്ങളുണ്ടോ മതത്തിന്റെ വിഷയത്തിൽ? സാധാരണ നമ്മൾ പറയാറുണ്ടല്ലോ, കുല്ലു മുഹദസത്തിൻ ബിദ്അ, എല്ലാ ബിദ്അത്തും ദലാലത്താണ്. അത് പറയുമ്പോൾ നമ്മൾ അപ്പ പറയും ഐ ഫീ ഉമൂരിദ്ദീൻ, അതായത് മതത്തിന്റെ കാര്യത്തിൽ പെട്ട. ഇവിടെ ഇങ്ങനെ ഒരു സ്കൂൾ ഉണ്ടാക്കുക, അല്ലെങ്കിൽ നല്ല കുപ്പായം ധരിക്കുക, നല്ല വാച്ച് ഉപയോഗിക്കുക, മറ്റേ മൊബൈൽ ഫോൺ ഉപയോഗിക്കുക, കമ്പ്യൂട്ടർ ഉപയോഗിക്കുക, ഇതൊക്കെ പുതിയതായി ഉണ്ടായതല്ലേ, അപ്പൊ കുല്ലു ബിദ്അത്തിൻ ദലാലയാണെങ്കിൽ മുജാഹിദേ നീ ചെയ്യുന്നതൊക്കെ ദലാലത്താവണ്ടേ എന്ന് സമസ്ത മുസ്ലിയാക്കന്മാർ ചോദിക്കുമ്പോൾ നമ്മൾ പറയും, അങ്ങനെയല്ല മുസ്ലിയാരെ, കുല്ലു ബിദ്അത്തിൻ ദലാല എന്ന് പറഞ്ഞാൽ അതുകൊണ്ടുള്ള വിവക്ഷ ഐ ഫീ ഉമൂരിദ്ദീൻ, മതത്തിന്റെ വിഷയത്തിൽ മതപരമായി പുതുതായി നിർമ്മിക്കപ്പെട്ടതൊക്കെ ബിദ്അത്താകുന്നു എന്നാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ വചനത്തെ അഖിലു സുന്നയുടെ പണ്ഡിതന്മാർ വ്യാഖ്യാനിച്ചത്. അതുപോലെ തന്നെ റസൂലുള്ള പറഞ്ഞ വിശ്വാസ കാര്യങ്ങൾ ഏതൊക്കെയുണ്ടോ അത് നമ്മുടെ ബുദ്ധിക്ക് യോജിച്ചാലും ഇല്ലെങ്കിലും ശരി, എല്ലാം ബുദ്ധിക്ക് യോജിച്ചെങ്കിൽ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ എന്നല്ല അപ്പറഞ്ഞതിൻ്റെ അർത്ഥം, ബുദ്ധി ഉപയോഗിക്കാൻ പാടില്ല, ബുദ്ധിയൊക്കെ പണയം വെക്കണം എന്നുമല്ല. നേരെ മറിച്ച് ഇസ്ലാമിൻ്റെ ശരീഅത്ത് നിയമങ്ങളിലും ഇസ്ലാമിൻ്റെ വിശ്വാസ കാര്യങ്ങളിലും ആ വിശ്വാസം എങ്ങനെ സ്വീകരിക്കണം, എന്തുകൊണ്ട് സ്വീകരിക്കണം എന്നതിൻ്റെ ബുദ്ധിയുടെ മാനദണ്ഡം അല്ല. നേരെ മറിച്ച് അല്ലാഹ് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അതാണ് മാനദണ്ഡം. ഞാൻ ഇവിടെ വന്നപ്പോ എം എസ് എമ്മിന്റെ ഒരു പ്രവർത്തകൻ എന്നോട് ചോദിച്ചു, നമ്മൾ ബാങ്ക് വിളിക്കുന്നത് യഥാർത്ഥത്തിൽ നമസ്കാരത്തിന്റെ സമയം അറിയാൻ വേണ്ടിയല്ലേ, അങ്ങനെ നമസ്കാരത്തിന്റെ സമയം അറിയിക്കാൻ പറ്റുന്ന മറ്റു വല്ല സംവിധാനങ്ങളും ഉണ്ടെങ്കിൽ നമുക്ക് ബാങ്ക് വേണ്ടെന്ന് വെച്ചൂടെ എന്ന്. അങ്ങനെയല്ല ഇസ്ലാമിന്റെ മതപരമായ കാര്യങ്ങൾ വിലയിരുത്തേണ്ടത്. ബാങ്ക് കൊടുക്കാൻ കൽപ്പിച്ചത് അള്ളാഹുവിന്റെ റസൂല, കാണിച്ചു തന്ന റസൂലുള്ളയുടെ കാലഘട്ടത്തിലാ, അത് മതത്തിന്റെ ഭാഗമാണ്. അത് റസൂല് കാണിച്ചു തന്നിട്ടുണ്ടെങ്കിൽ
അത് ജീവിതത്തിൽ പാലിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. അതുപോലെ തന്നെയാണ് എല്ലാ വിശ്വാസകാര്യങ്ങളും കർമ്മകാര്യങ്ങളും അത് മുമ്പിൽ വെച്ചുകൊണ്ട്. എന്നാൽ മതത്തിലില്ലാത്ത ഒരുപാട് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും, അത് ജിന്നുകളെ കുറിച്ചുണ്ട്, മലക്കുകളെ കുറിച്ചുണ്ട്, വലിയകളെ കുറിച്ചുണ്ട്, അമ്പിയാക്കളെ കുറിച്ചുണ്ട്, മുർസലിങ്ങളെ കുറിച്ചുണ്ട്, വിഗ്രഹങ്ങളെ കുറിച്ചുണ്ട്, മക്ബറകളെ കുറിച്ചുണ്ട്, മനുഷ്യന്റെ പ്രവർത്തനങ്ങളിൽ ഒരുപാട് ഒരുപാട് പ്രവർത്തനങ്ങളിൽ അതുണ്ട്. എന്നാൽ പ്രമാണങ്ങളിലൂടെ തെളിയിക്കപ്പെട്ടതൊക്കെ സത്യവിശ്വാസവും പ്രമാണത്തിന് പിൻബലമില്ലാത്തതൊക്കെ അന്ധവിശ്വാസവുമാണ് എന്ന് മനസ്സിലാക്കി വിശ്വാസത്തെ അടിയുറച്ച് മുറുകെ പിടിക്കുകയും കിതാബല്ലാഹ് വസുന്നത്തു റസൂലി എന്ന് പറഞ്ഞുവല്ലോ, തറക്തു ഫീകും അംറൈൻ, രണ്ട് കാര്യം ഞാൻ ഇതാ ഉപേക്ഷിച്ചു പോകുന്നു, അത് രണ്ടും നിങ്ങൾ മുറുകെ പിടിക്കുന്ന പക്ഷം ലം തളില്ലു, നിങ്ങൾ വഴിപിഴക്കുകയില്ല. ഒന്ന് അല്ലാഹുവിന്റെ ഖുർആനും രണ്ടാമത്തേത് അതിന്റെ വിശദീകരണമായ പ്രവാചകന്റെ ഹദീസുകളുമാണ്. അത് മുറുകെ പിടിക്കുകയും അതോടൊപ്പം അന്ധവിശ്വാസങ്ങൾക്കെതിരെ അതിശക്തമായി ഓരോരുത്തർക്കും ചെയ്യാൻ കഴിയുന്ന ഒറ്റപ്പെട്ട പ്രവൃത്തിയാണ് എങ്കിൽ, അത് സംഘടിതമായി ചെയ്യാൻ കഴിയുന്ന പ്രവർത്തനമാണെങ്കിൽ അത് നമ്മുടെ സംഘടനയുടെ സർവതലങ്ങളും സർവഘടകങ്ങളും ഒരേ യന്ത്രത്തിന്റെ ഓരോ ഭാഗങ്ങൾ എന്ന നിലയ്ക്ക് ഒത്തൊരുമയോടുകൂടി ഐക്യത്തോടുകൂടി ഈ ആദർശ പ്രസ്ഥാനത്തിന്റെ പ്രചരണത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെയും നിങ്ങളെയും അനുഗ്രഹിക്കുമാറാവട്ടെ. എന്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. വിശ്വാസങ്ങളെ വിശ്വാസമായി സ്വീകരിക്കുക, അന്ധവിശ്വാസങ്ങളെ അന്ധവിശ്വാസമാണ് എന്ന് മനസ്സിലാക്കി വർജിക്കുക. അല്ലാഹു എന്നെയും നിങ്ങളെയും തുടക്കുമാറാവട്ടെ. ഈമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം അല്ലാഹു നമുക്ക് ഏവർക്കും നൽകുമാറാവട്ടെ. ഹാദ അല്ലാഹു അഅലം. സല്ലല്ലാഹു അലാ മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.